ഒരിടത്ത് ഒരു ഏറാടി ഉണ്ടായിരുന്നു. അനാഥകളായ അമ്മമാർ പാർക്കുന്ന ഒരു മന്ദിരം ഏറാടി നടത്തി വന്നിരുന്നു. കടബാധ്യതകൾ ഏറാടിയെ ആ മന്ദിരം അടച്ചുപൂട്ടാൻ നിർബന്ധിതനാക്കി. ചേക്ക നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആ പാവ അമ്മമാർ ഒരു വശത്ത്, മറ്റു മാർഗങ്ങളില്ലാതെ നിസ്സഹായനായ ഏറാടി മറുവശത്ത്. അതിനു നടുവിലേക്ക് ഒരു പ്രഭാതത്തിൽ ആ ചെറുപ്പക്കാരൻ കൂടി എത്തുന്നു, വിവേക്. അയാളെ നഗരത്തിലേക്ക് കൊണ്ടുവന്ന തീവണ്ടിയിൽ അഖിലയും ഉണ്ടായിരുന്നു. മനോരോഗിയായ അവളുടെ അമ്മയും കൊണ്ട് അഭയം തേടി. ഈ കഥ അവരുടേതും കൂടിയാണ്, വിവേകിന്റെ, അഖിലയുടെ, പിന്നെ കുറെ അമ്മക്കിളികളുടെ. ഏറാടി ഫാർമസ്യൂട്ടിക്കൽസിന്റെ മാനേജർ മിസ്റ്റർ വിവേക്, താങ്കളെ താമസ സ്ഥലത്ത് കൊണ്ട് എത്തിക്കേണ്ടതും താങ്കൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയുടെ വിശദാംശങ്ങൾ താങ്കളെ പഠിപ്പിക്കേണ്ടതും എന്റെ ഡ്യൂട്ടിയാണ്. നമുക്ക് പോവാം. അല്ല, എന്റെ ബൈക്ക് ഡെലിവറി എടുക്കണം. ഓഫ് കോഴ്സ്, ബൈക്ക് ബുക്ക് ചെയ്യേണ്ട റെസീറ്റ് എടുക്കൂ. കണ്ട പഴക്കം തോന്നിക്കുമെങ്കിലും താങ്കൾ താമസിക്കാൻ പോകുന്ന ഈ സ്ഥലമേ ഒരു ലക്കി പ്ലേസ് ആണ്. ആർക്ക് ലക്കി? ഇതിന്റെ ഓണർക്ക്. ഇവിടെ മാസ വാടകയ്ക്ക് മുറികൾ കൊടുത്തോണ്ടായിരുന്നു തുടക്കം. ഇപ്പൊ അദ്ദേഹത്തിന് സിറ്റിയിലെ ഹോട്ടൽ മൂന്നാ. അതുകൊണ്ട് നമുക്കെന്ത് കാര്യം? ഒരു കാര്യമില്ല, അദ്ദേഹം നന്നായാ അദ്ദേഹത്തിന് ഉള്ള. വരൂ, വലവ് കാലം വെച്ച് കയറണേ. കുറച്ചുകൂടെ കൊള്ളാവുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലേ ഈ ടൗണില്? പിന്നെ താജ് റെസിഡൻഷ്യൽ മുതൽ താര ലോഡ്ജ് വരെയുള്ള ടൗൺ അല്ലേ ഇത്? പിന്നെ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ്, ഇൻഡിപെൻഡന്റ് ഹൗസസ് ഒക്കെ സുലഭമല്ലേ? പക്ഷേ ഏറാടി സാർ അദ്ദേഹത്തിന്റെ മാനേജേഴ്സിനെ ഇവിടെ താമസിപ്പിക്കും. എന്താ വല്ല നേർച്ചയുണ്ടോ പുള്ളിക്ക്? എനിക്കിവിടെ പറ്റില്ലെന്ന് പറഞ്ഞാലോ? മറ്റൊരിടത്ത് താമസം ശരിയാക്കാം, പക്ഷേ അതിന് കുറച്ച് ടൈം പിടിക്കും. ഇതിലും കുറഞ്ഞ വാടക ഈ ടൗണിൽ ഒരു സ്ഥലം കിട്ടണ്ടേ? ദാമോരാ, ഇതാണ് എനിക്ക് പകരം വന്ന സാർ. സാറിന്റെ കാര്യങ്ങളൊക്കെ നീ നേരെ നോക്കിക്കോളണം. അവനവന്റെ കാര്യങ്ങളൊക്കെ അവനവൻ നോക്കിക്കോളണം. എനിക്ക് ഇവിടെ 100 കൂട്ടം ജോലി ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇയാളുടെ കാര്യം ഞാൻ നോക്കണം. അതല്ല, നീ എന്നെ സേവിച്ചതുപോലെ എന്നെ പുള്ളിക്കാരനെ സേവിക്കണമെന്ന. മാസം കൃത്യം വാടക തന്നില്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവില്ല. അതാ ഇയാൾക്ക് കൊടുക്കുന്ന സേവനം. അത് തന്നെ പ്രതീക്ഷിച്ചാ മതി. പിന്നെ വാടക ഒരാഴ്ച വഴിക പെട്ടിയും കിടക്കി എടുത്ത് ഞാൻ പുറത്തേക്ക് വലിച്ചെറിയും. ഈ ദാമോറിന്റെ ഓരോ തമാശ. താങ്കൾ വരൂ. ഇതാ താക്കോൽ. മുറി ഇഷ്ടമായോ? പിന്നെ മനോഹരമായിരിക്കുന്നു. ഈ മാനേജർ ജോലി എന്ന് പറഞ്ഞാ എന്തൊക്കെയാ അതിന്റെ ഒരു? ഏയ്, വളരെ ലഘുവായ ജോലികളല്ലേ ഉള്ളൂ, വളരെ സ്വാതന്ത്ര്യം ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓഫീസില് നമ്മൾ ഒരാളെ കാണുള്ളൂ, നമ്മളെ ശാസിക്കാനോ സഹായിക്കാനോ ഒന്നും ആരും ഇല്ല. എന്ന് രാവിലെ പാഴ്സൽ ഓഫീസിൽ പോയി പാഴ്സൽ ക്ലിയർ ചെയ്ത് ഓഫീസിൽ കൊണ്ടുവെക്കണം. പിന്നെ ആയുർവേദ മരുന്നുകളുടെ റോ മെറ്റീരിയൽസ്, മീൻസ് കർപ്പൂരം, കടലാവണ, കാടലോടകം, കുഞ്ഞിക്കുരു, മുത്താറി, നന്നാറി, കുറുന്തോട്ടി, തൈതാമ, കിരിയത്ത്, ചിറ്റരട്ട, കരിക്കുറഞ്ഞി, പടവല, രോഹിണി, കടുക്ക, കീഴാനെല്ലി തുടങ്ങിയ ഐറ്റംസ് എല്ലാം ആവശ്യമനുസരിച്ച് പർച്ചേസ് ചെയ്ത് പൂനെയിലുള്ള ഏറാടി ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഫാക്ടറിയിലേക്ക് അയച്ചു കൊടുക്കണം. ഈ പർച്ചേസ് എന്നൊക്കെ പറയുമ്പോ അതിനു വേണ്ടി ചില ടൂർ ഒക്കെ നടത്തേണ്ടി വരും. അതിനുള്ള ടി എൻ ഡി ഒക്കെ കമ്പനി തരും. പിന്നെ ഈ ഏറാടി എന്ന് പറയുന്ന സാറിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ ബാക്കി കേട്ടോളാം. ബാക്കി പറയാനേ, ഈ ശ്രീകണ്ഠ ഇവിടെ കാണൂല. എന്റെ പൊന്നണ്ണ, 1 കൊല്ലം ഈ ശ്രീകണ്ഠ അനുഭവിച്ചു ഇവിടെ. ഇന്ന് രാവിലെ എന്റെ ഡെപ്പോസിറ്റ് കിട്ടും. അതുകൊണ്ട് ഈ ശ്രീകണ്ഠൻ ഇവിടെ എപ്പോ പോയാൽ ചോദിച്ചാ മതി. വിഷ് യു ഗുഡ് ലക്ക്.
ഗുഡ് മോർണിംഗ് സർ. സാറില്ലേടോ? ഉണ്ട്. അർണോ സാറിനൊന്ന് കാണണല്ലോ കാണണല്ലോ എന്ന് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു മൂപ്പര്. എന്താ കാര്യം? സാറിനെന്തോ തരാണ്ട് തരാണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അകത്തേക്ക് ചെല്ലു. ഇതിനൊരു സംഭവമുണ്ട്, ഒരു പുതിയ സംഭവമുണ്ട്. സസ്പെൻസ്. നിനക്ക് ഈ രണ്ട് കൈകളിൽ ഏത് കൈയാ ഇഷ്ടം? അതിപ്പോ എനിക്ക് പറ. ഏതാ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ എനിക്ക് രണ്ടും ഒരു പോലെ പോലെ. അങ്ങനെ ഡിപ്ലോമാറ്റിക് ആവല്ലേ. നീ ഏതെങ്കിലും ഒരു കൈ പറ. ആകെ രണ്ട് കൈയല്ലേ എനിക്കുള്ളൂ. പറ അർണോസേ, എടത്തോ വലത്തോ? അടിസ്ഥാനപരമായി ഞാൻ ഒരു ഇടതുപക്ഷ അനുകൂലിയാണ്. പക്ഷെ കൈയുടെ കാര്യത്തിൽ സാറ് ഉണ്ണുന്ന കൈയല്ലേ നല്ലത്? വലത്, വലത്തെ കൈ. തന്നെ ശിക്ഷിക്കാനുള്ള ആയുധം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറ്റവാളിക്ക് നൽകുന്നതാണ് എന്റെ ശീലം. സാർ ഞാനെന്ത് പഴിച്ചു? നിനക്ക് പഴച്ചില്ലേ? നിന്റെ കൈപ്പിഴ കൊണ്ടല്ല ഞാനിപ്പോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇന്ന് ബോംബെയിൽ രണ്ട് കേസ് കൂടി രജിസ്റ്റർ. 7 ദിവസം കൊണ്ട് ആളുകളെ വിളിപ്പിക്കുന്ന ഏറാടി സ്പെയർനെസ് ക്രീം ഉപയോഗിച്ച് മുഖത്ത് അലർജി വന്ന അവിവാഹിതകളായ രണ്ട് പെൺകുട്ടികളാണ് ഹർജിക്കാർ. നിന്റെ ഒടുക്കത്തെ ഒരു ഫോർമുല. സാർ ഫോർമുല അല്ല പഴച്ചത്, മാനുഫാക്ചറിംഗ് ഡിഫെക്ടാ. അതെടാ, നിന്നെ മാനുഫാക്ചർ ചെയ്തവന് പറ്റിയ ഡിഫെക്ടാ. അതിന്റെ ഫലമാണോ ഞാൻ അനുഭവിക്കുന്നത്? സാർ ഈ അലർജി വന്നവർക്ക് മുഖത്ത് പുരട്ടി അലർജി മാറ്റാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഒരു പുതിയ ക്രീമിന്റെ ഫോർമുല ഞാൻ തയ്യാറാക്കുന്നുണ്ട്. സാറ് കണ്ടോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന വിദ്യ ഞാൻ കാണിച്ചുതരാം. ആ കുറിപ്പിടി നിന്റെ ഡെഡ് ബോഡിയുടെ നെഞ്ചത്ത് വെച്ചായിരിക്കും നിന്നെ കുഴിയിലേക്ക് ഇറക്കുന്നത്. ആ തള്ള പിശാശുക്കൾ അവിടുന്ന് പുറത്തിറക്കി അത് പൂട്ടി താക്കോല എന്നെ ഏൽപ്പിക്കുക. അതാണ് നീ എന്നോട് കാണിച്ചതിന് ചെയ്യേണ്ട പ്രത്യുപകാരം. അല്ലാണ്ട് പുതിയ കണ്ടുപിടുത്തം വല്ലതും നടത്തിയതായി ഞാൻ അറിഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെ ഈ ഗതി വരുത്തരുത്. വെറുതെ അല്ല ഇന്ത്യയിൽ കണ്ടുപിടുത്തങ്ങൾ നടക്കാത്ത, ചെവിക്കല്ല അടിച്ചു പൊളിച്ചല്ലേ പ്രോത്സാഹിപ്പിക്കുന്നു. ജനിച്ച കൺട്രി മാറിപ്പോയതാ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഹലോ, അതെ, ഏറാടി സാറിന്റെ വീടാണല്ലോ. ഞാൻ പയ്യോളി, സാറിന്റെ മാനേജറാ. സാറ് ലയൻസിന്റെ മീറ്റിംഗിന് പോവാൻ പാൻറ് ഇട്ടോണ്ടിരിക്കുക. ആരടോ? ഏ വെച്ചോ. ഇത് വേറെ കോളാ സാർ. അതെന്ത് കോള്? എടോ കുട്ടിക്കൃഷ്ണൻ പയ്യോളി, നീ ടെലിഫോൺ മിസ് യൂസ് ചെയ്താൽ മാസം വരണ ബില്ല് കൊടുക്കാൻ നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിട്ടില്ല. കോള് സാറിന് വന്നു തന്നെയാണ്, പക്ഷെ തരാൻ പറ്റുന്നല്ല. അത് താനാണോ നിശ്ചയിക്ക. എനിക്കുള്ള കോള് എനിക്ക് തന്നെ തന്നിരിക്കണം. അവന്റെ അമ്മയുടെ മുഖത്ത് തെറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണോടാ ആ വെളുപ്പിക്കുന്ന ക്രീം മാർക്കറ്റിൽ ഇറക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെ തരും? ആ അങ്ങനത്തെ കോള് വരുമ്പോ നീ പറയേണ്ടത് നീയാണ് ഏറാടി എന്ന്. കുറച്ച് തെറി നിന്റെ ഡാഡിക്കും മമ്മിക്കും കിടക്കട്ടോ. ഒന്ന് ഷെയർ ചെയ്യടാ പയ്യോളി. അയ്യോ, ഞാൻ പയ്യോളി എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? എന്റെ സ്ഥലപ്പേരല്ലേ. ഇവൻ ഏതാ മുഖം കണ്ടിട്ട് ക്രീം തേച്ചതുപോലെ ഉണ്ടല്ലോ. അത് ആദ്യത്തെ ഡയലോഗ് എന്നറിയാം. ക്രീം ആണെങ്കിൽ തെറിയോടെ തുടങ്ങും. നമസ്കാരം ഏറാടി സർ. ക്രീം അല്ല, നമസ്കാരം. ആരാ? സർ ഞാൻ വിവേക്, ഫാർമസ്യൂട്ടിക്കൽസിന്റെ പുതിയ മാനേജർ. ഓ, താൻ ഇന്ന് ജോയിൻ ചെയ്യേണ്ട ദിവസമല്ലേ. അതിനു മുമ്പൊന്ന് കാണണമെന്ന് തോന്നി. അനുഗ്രഹമാകാനായിരിക്കും സർ, കൊടുത്തേക്കൂ. അനുഗ്രഹിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. വിശദമായിട്ട് ഒന്ന് രണ്ട് ഡൗട്ട്സ് സാറിനോട് നേരിട്ട് ചോദിക്കാൻ വന്നത്. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം, ഡൗട്ടോട് ഡൗട്ട്. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. കഴിഞ്ഞ മാസം എറണാകുളത്ത് ഇന്റർവ്യൂ ചെയ്തപ്പോ സാറ് ചോദിച്ചല്ലോ പാസ്പോർട്ട് ഉണ്ടോ, കമ്പ്യൂട്ടർ അറിയുമോ, ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയുമെന്നൊക്കെ. എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ. അറിഞ്ഞിരുന്നെങ്കിലോ, ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടോ? ഈ പച്ചമരുന്നും അങ്ങാടി മരുന്നും ഒക്കെ പൊതിഞ്ഞു കെട്ടി പാഴ്സൽ ചെയ്യുന്നതിനും മരുന്ന് വെട്ടിയും കൊണ്ട് ആയുർവേദ ഷോപ്പുകളിൽ കയറി ഇറങ്ങുന്നതിനും ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മാഷെ, എന്റെ ആ ഡെപ്പോസിറ്റ് പണം ഉണ്ടല്ലോ 2 ലാക്സ്, അതിങ്ങ് തന്നിട്ട് ആളെ വിട്ടേക്ക്. എന്നിട്ട് ഈ കോപ്പിലെ പണിക്ക് വേറെ ആളെ നോക്ക്. നിന്റെ പേരെന്താ പറഞ്ഞേ? വിവേക്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ അവിവേകം പറയുന്നത്? എടോ, നീ കയ്യൊപ്പിട്ട് തന്ന കടലാസുണ്ട് എന്റെ കയ്യില്. സ്വമേധയാ പിരിഞ്ഞു പോയ, ഒരു വർഷം കഴിഞ്ഞേ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങിക്കൂന്ന്. ഡു യു റിമെമ്പർ ദാറ്റ്? ഐ ഡു റിമെമ്പർ മിസ്റ്റർ ഏറാടി. പക്ഷെ അതൊക്കെ നമുക്ക് അങ്ങ് മറക്കാം. യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ അത് മറന്ന് യുദ്ധം ചെയ്യുന്നില്ലേ? എനിക്ക് എന്റെ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടണം, അത് വാങ്ങിച്ചേ ഞാൻ പോകൂ. ഭീഷണിയാണോ? എന്താ അങ്ങനെ തോന്നില്ലേ മോനെ? ചെറു പ്രായമാണ്, നല്ല തടിയും. നീ ആ വലത്തെ കൈ ചുരുട്ടി എന്റെ നെഞ്ചിൽ കുത്തിയാൽ എനിക്ക് നന്നായി വേദനിക്കും. എനിക്ക് അങ്ങനെ തല്ലു വാങ്ങാൻ ആഗ്രഹമില്ല. എന്നാലാ പണം എടുത്ത്? പണം തരാം, പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്റെ ഇല്ല. എന്തേ ഇല്ലാതായെന്ന് ചോദിച്ചാൽ അത് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്.
ബുദ്ധിമുട്ടാവില്ലല്ലോ. പണം ഇല്ലെന്ന് പറയാൻ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. എങ്ങനെ ഉണ്ടാക്കി തരും എന്ന് പറയാനാണെങ്കിൽ നമുക്കിരിക്കാം. അതെ അതിനാ ആ പയ്യോളി ആ ലയൻസിന്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്. ആ വിവേകേ. ആ വിവേക് അല്ല വിവേക്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഒരു അമ്മയുണ്ടായിരുന്നു. വ്യത്യാസം എനിക്ക് ആ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. എനിക്ക് അതും കൂടിയില്ല. അച്ഛനും അമ്മയും ഒരു ഓർമ്മയെ പോലും കൂട്ടിനില്ല. അമ്മാവിന്റെ സംരക്ഷണയിലാ വളർന്നത്. ഒടുവിൽ തറവാട് സ്വത്തിൽ എന്റെ ഷെയർന്നും പറഞ്ഞ് കണക്ക് പോലും വ്യക്തമാക്കാതെ അദ്ദേഹം തന്ന കാശ ആ 200,000 എന്ന് വെച്ചാൽ ജീവിതം തുടങ്ങാൻ എന്റെ കയ്യിൽ ആകെയുള്ള ക്യാപിറ്റൽ. നീ ഭാഗ്യവാൻ. എന്റെ കയ്യിൽ 4 3/4 ഉണ്ടായിരുന്നില്ല. നീ പറഞ്ഞതുപോലെ ജീവിതം തുടങ്ങാൻ മൂലധനമായിട്ട് പണം ഞാൻ ഉണ്ടാക്കി. ഒരു കാലത്ത് പണം പല വഴിക്ക് ഞാൻ അറിയാതെ എന്റെ കയ്യിൽ വന്നു. അതിനു വേണ്ടി ഞാൻ അലഞ്ഞ കാലത്തെല്ലാം ആ പാവ അമ്മ ഒറ്റയ്ക്കായിരുന്നു. ആ ഓർമ്മ തിരിച്ചു വന്നപ്പോഴേക്കും അവര് ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞു. കുറ്റബോധമോ പ്രായശ്ചിത്തമോ അതാണ് ഒറ്റപ്പെട്ടു പോയ അമ്മമാർക്കായി കരുണാലയം എന്നൊരു വീട് തുറക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. തുടക്കത്തിൽ പണം വാങ്ങാതെ എത്ര പേരെയാണ് ഞാൻ അവിടെ പാർപ്പിച്ചിരുന്നതെന്ന് നിനക്കറിയോ? പിന്നെ ആരുടെ ശാപം കൊണ്ടാ നിങ്ങൾ ഈ വെളുക്കാനുള്ള ക്രീം തേപ്പിച്ച് ഇങ്ങനെ വെളുത്തു പോയത്? അത് വിധി. പക്ഷെ എന്റെ ജന്മം കോഞ്ഞാട്ടെ അവൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിങ്ങൾ എന്റെ അച്ഛനല്ല അളിയനല്ല. എന്നാലും ഞാനൊരു മലയാളി അല്ലടാ. മലയാളികളെ ഉദ്ധരിക്കാൻ ഞാനാരാ? ശരി ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. നീ ആ 200,000 ഉലുവിയും വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ടാ? ടാറ്റയോ ബിരളയോ നിനക്ക് വല്ല പണി ശരിയാക്കി തരാൻ നേട്ടിട്ടുണ്ടാ? നീ ആ കാശ് കിട്ടിയാൽ 4 നാള് കൊണ്ട് അത് പൊട്ടിക്കും. നിന്റെ പ്രായം കുഴപ്പാ, നിന്റെ ഷേപ്പും. വല്ല പെമ്പിള്ളേരും ആ കാശ് തിന്നും മോനെ. നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ കൺസേൺ ആവുന്നത്? കാശ് എന്നിട്ട് ആളെ വിട്. ഞാൻ ചിലപ്പോ ആ കാശിൽ നിന്ന് കുറച്ച് കാശെടുത്ത് കപ്പലണ്ടി വാങ്ങി ബാക്കി കാശ് പോയി ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. നീ കൊള്ളാടാ, നിന്നെ ഞാൻ വിടുന്നില്ല. ഫാർമസ്യൂട്ടിക്കൽ നീ ജോയിൻ ചെയ്യണ്ട, പകരം കരുണാലയത്തിൽ മാനേജർ പോസ്റ്റിൽ ഇങ്ങനിരിക്കും. എടാ മോനെ, ഒരു താൽക്കാലിക ഏർപ്പാട്, അപ്പോഴേക്ക് മേറാടി സാറിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. എന്തു പറയണു? അവിടെ എന്ത് പണി? വെറുതെ ഇങ്ങനെ ഇരിക്ക, കടൽ തീര, കാറ്റുകൊള്ളുക. മാസം ഞാൻ ശമ്പളം തരും, അത് വാങ്ങി അങ്ങോട്ട് തൊലയ്ക്കുക. അങ്ങനെ ചില പരിപാടികൾ, മൊത്തത്തിൽ അങ്ങോട്ട് സുഖാവുക. വലിയ ചിന്തയൊന്നും വേണ്ട, അങ്ങോട്ട് ഉറപ്പിക്കുക. അധികകാലം അവിടെ നിൽക്കേണ്ടി വരില്ല നിനക്ക്. നിന്റെയും കൂടി ഒരു ഉത്സാഹത്തിൽ ആ ആലയെ എളുപ്പം അങ്ങോട്ട് പൂട്ടണം. പൂട്ടിയാൽ അടുത്ത ദിവസം സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങുവാൻ ബിൽഡേഴ്സ് ഇന്ത്യക്കാർ റെഡിയാണ്. അത് പൂട്ടിക്കാൻ നീ കാണിക്കുന്ന ശുഷ്കാന്തിക്ക് ഞാൻ 1,00,000 രൂപ അഡീഷണൽ തരും. അതത്ര എളുപ്പമാണോ? ഇത്രയും സ്ത്രീകളെ അവിടെ നടക്കാന്ന് പറഞ്ഞ ചന്ദ്രനിൽ പോവാന്ന് പറഞ്ഞ അത് വലിയ ഈസിയാ. ആംസ്ട്രോങ്ങും ടീമും ഒരു കോണി എടുത്തു വെച്ചിട്ടാ കേറി പോയത്. ഏ അല്ല, അതിന് ബുദ്ധി വേണം, ശക്തി വേണം. ഞാനൊരു മുഖസ്തുതി പറയട്ടെ, നിനക്കത് രണ്ടുണ്ട്. അർണോസ് വിചാരിച്ചിട്ട് നടക്കാത്തത് നിനക്ക് കഴിയും. ഐ ആം കോൺഫിഡന്റ്. ഞാനൊന്ന് ശ്രമിക്കാം. ഡോക്ടർ മോഹൻ. ആ അർണോസ് പറഞ്ഞിട്ട് പോയിരുന്നു. നിങ്ങളുടെ ആരാ? അമ്മ, എന്റെ അമ്മയാണ്. ഓ, എവിടെ വിളിച്ചോ? മുറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. ഞാനൊരു മോന. ഓ, എനിക്ക് കൂടെ നിർത്താൻ വയ്യാത്തൊരു. നിങ്ങളിവിടെ കുറെ പേരുണ്ടല്ലേ. ആ മക്കൾ ഉപേക്ഷിച്ചും ഭർത്താവ് ഉപേക്ഷിച്ചും ദൈവം ഉപേക്ഷിച്ചും ഒറ്റപ്പെട്ടു പോയ മഹാഭാഗ്യവതികൾ 10-30 കാണും. ഞാനെന്ന അമ്മയെ Thank you.
എങ്കിരുന്നേ ആ മകനാ കൊണ്ടുവന്നെ ഡോക്ടർ അയാള് ഇങ്ങനെ രാത്രി കൊണ്ടുവന്ന് നടതെല്ലാം മാത്രം എന്ത് തെറ്റ് ചെയ്താവോ ജന്മം കൊടുത്തു ആദ്യം സ്വന്തം ചോരയിലൂടെ ഊട്ടി പിന്നെ ഉരുളെ ഉരുട്ടി മാമം കൊടുത്തു അങ്ങനെ കാക്കയ്ക്കും പട്ടിക്കും കൊടുക്കാതെ വളർത്തി വലുതാക്കിയില്ലേ അതെ അതിന്റെ കൂലിയാ ഞാൻ കുറെ ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട് ഞാൻ ഇടയ്ക്ക് വരും ഒന്ന് ശ്രദ്ധിക്കണേ ആറുമാസത്തെ പേയ്മെന്റ് ഞാൻ അഡ്വാൻസ് അടച്ചിട്ടുണ്ട് വേണ്ടായിരുന്നു പ്രായമുള്ളവരുടെ കാര്യമല്ലേ ചിലപ്പോ അത്രയൊന്നും ആയസില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലൊരു യോഗം ഉണ്ടായല്ലോ എന്ന് ഓർത്ത് നെഞ്ചുരുകി കരഞ്ഞു തീർന്നു പോകും ചിലപ്പോ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് റീഫണ്ട് കിട്ടില്ല യാത്രാക്ഷീണം കാണും വന്ന് കിടക്ക് ഉവ്വ ഒന്ന് കിടക്കണം അവൻ പോയില്ലേ ഉവ്വ തലയ്ക്കകത്തൊരു മുഴക്കം വാഹനത്തിന്റെ ശബ്ദമൊന്നും കേട്ടില്ല ഒരു ശബ്ദവും കേൾക്കണില്ല എന്താ പ്രശ്നം അമ്മയും മോനും വഴക്കാക്കുമോ അമ്മയ്ക്ക് മക്കളോട് വഴക്കടിക്കാൻ പറ്റുമോ അതും ഒരേ ഒരു മോനോട് പാവം കുട്ടി നല്ല മിടുക്കനായിട്ട് പഠിക്കുകയായിരുന്നു ഡോക്ടർ ഭാഗത്തിന് ചേർക്കണവരെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടിയുള്ളൂ പിന്നെ വിൽക്കേണ്ടി വന്നു വലിയ വീട്ടിലെ ആൾക്കാര് മകൾക്കൊരു ഭർത്താവിനെ കണ്ടു അവനില് അവരുടെ ചെലവിലായിരുന്നു പിന്നെ പഠിത്തവും ജീവിതവും ഇപ്പൊ ഉദ്യോഗവും ഇപ്പൊ അവര് പറഞ്ഞു അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ അവന് സ്നേഹമുള്ളത് കൊണ്ട് വഴിയിലറിഞ്ഞില്ല ഇവിടെ എത്തിച്ചു ഏതാ ഈ സ്ഥലം ആരാ നിങ്ങളൊക്കെ അറിയില്ല കൂടപ്രപ്പുകള ഇത് നമ്മുടെ വീട് വാ ഇപ്പോൾ
ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ പ്രാതൽ വിളമ്പിയ തന്നെ. എന്താ മോളെ മിസ്കുമാരി, ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? തള്ളപ്പട ഇര മുങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പരീക്കുട്ടിയെ, ഉപ്മാവിൽ വെള്ളം കൂടിപ്പോയി, ഉറച്ച് കിട്ടുന്നില്ല. ഉറച്ച് കിട്ടിയില്ല, കുറച്ചുകൂടി ലൂസായിക്കാളെ. എവിടെ നോക്കട്ടെ? ആ ഇതിലേ കുറേ കൂടി വെള്ളം ഒഴിച്ചു നന്നായിട്ട് ചൂടാക്ക്, എന്നിട്ട് ഓരോ പിന്നാലത്തിലാക്കിയാണ്ട് ഒഴിച്ചു കൊടുക്ക്. അപ്പൊ അതിനൊരു പേര് വേണ്ടേ? അതിനല്ലേ സൂപ്പ് സൂപ്പ് എന്ന് പറയാ. അല്ല പിന്നെ വല്ലാത്തൊരു അരികാരൻ തന്നെ പരീക്കുട്ടിയെ. നിങ്ങള് രാവിലെ മൂന്ന് ഇഡ്ഡലിയും ചട്നിയും ഉണ്ടെങ്കിൽ ലേശം ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയും. മരിക്കണേന്റെ മുമ്പ് അങ്ങനെ ഒരു കാപ്പ് കുടിക്കാൻ കഴിയോ ആവോ? ഇവിടത്തെ അടുക്കളയിലുള്ള നശൂലങ്ങളെ നാട് കടത്തിട്ട് ആലോചിച്ചാ മതി. ആരെ നാട് കടത്തണ കാര്യാണ് ചേർത്തി? ഒന്നുമില്ല എന്റെ പരീക്കുട്ടി, ഈ ഭൂമി മലയാളം വിട്ട് അങ്ങ് പരലോകത്തേക്ക് പോണ കാര്യം പറഞ്ഞതാണ്. ഓ, അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചു തുടങ്ങി. ഇതെന്താ ഇത്? സൂപ്പ് ഹെൽത്തിന് ബെസ്റ്റാ. തനിക്കൊരു മേൽക്കുപ്പായ ഇട്ട് നടന്നോടോ. ആ ഞാനൊരു കോട്ടുണ്ടായൊക്കെ കെട്ടിവിടെ ഇങ്ങനെ നടക്കാം. ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ, ബാങ്ക് സൂപ്പർ ജേണിട്ട് പോവാൻ നോക്കിന്ന്. ഇതെന്താ ഇത്? പശയാ. ഏയ് പശത്ര ലൂസ് ഉണ്ടാവില്ല, ഇത് ജൂപ്പ്. നാക്കി വെക്കാൻ കൊള്ളില്ല. ഇതിനെ സൂപ്പ് എന്ന് വിളിക്കണേ? ആരും കഴിക്കാൻ തോന്നണില്ല. കഴിക്കാത്തവരുണ്ട്, പുറത്തിറങ്ങി വായി വെച്ചിട്ടാ മതി, നല്ല കടൽക്കാറ്റും കിട്ടും. ഇവരെങ്ങനെയൊക്കെ പറ്റൂ? ഞങ്ങളേ മാസം പണം എണ്ണി തന്നിട്ടാ, അല്ലാണ്ട് നിന്റെ ഒന്നും ഓസിനല്ല. അനാഥാലയത്തിലെ മാതിരി വെച്ച് വിളമ്പണത് മിണ്ടാതെ തിന്നിട്ട് പോണെന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. സൂപ്പ് കുടിപ്പിക്കാൻ വന്നിരിക്കുന്നു, ഇത് നീ തന്നെ അങ്ങ് കുടിച്ചോളാം. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇത് കണ്ടോ ആനന്ദാടോ, മാവില് മോന്ത ഊത്തി വീണോ? മാവിന്റെ മേലെ നീ വീണതൊന്നുമല്ല, കൗസല്യ അമ്മ സൂപ്പ് മോത്തെടുത്ത് ഒഴിച്ചതാ. സൂപ്പോ ഒറ്റ തള്ളനെ? ഓ ഇവിടെ ഇപ്പൊ സൂപ്പാന്നോ കാലത്തെ കാപ്പിക്ക് പകരം. താനിങ്ങനെ എല്ലിന് ബലം വെക്കുന്ന ആഹാരം ഉണ്ടാക്കി കൂട്, ശരീരം പുഷ്ടിപ്പെട്ട് തള്ളമാരൊടുക്കം തന്റെ കഴുത്തിന് പിടിച്ച അമുക്കും. ഉപ്പുമാവിന് വെള്ളം ജാസ്തിയായപ്പോ ഞാനത് ലൂസാക്കി ഒഴിച്ചതാ. അല്ലാതെ ഞാനിപ്പൊ അച്ചേക്ക് മട്ടൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കല്ലേ? ആ തന്നെ നിങ്ങൾ ഇതൊരു പ്രശ്നമാക്കി മാറ്റിന്ന്. എല്ലാത്തിനും ബെർത്താൻ കിട്ടുന്ന ഒരു ചാൻസാ അല്ലേ? ഇവിടെ തന്റെ വാസികളുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, ഇന്ന് ഡൈനിങ് ടേബിളിൽ കാണിച്ച ധിക്കാരം ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സ്റ്റാഫിന് ദേഹോപദ്രവം ചെയ്യുന്നവരെ മാനേജ്മെന്റിന് പറഞ്ഞയക്കേണ്ടി വരും. മൂക്കില് പഞ്ഞി തിരിക്ക് പെട്ടിയിലോട്ട് കയറ്റേണ്ട പ്രായമായി എല്ലാത്തിനും. എന്നിട്ട് കയ്യിലിരി ഇപ്പോഴും പെശക. ചുമ്മാതല്ല വീടിനും വീട്ടുകാർക്കും വേണ്ടത് അനാഥ പ്രേതങ്ങളെ പോലെ ഇങ്ങനെ അലയുന്നത്. എടോ നിർത്തടോ, താൻ ആരെയാ ഇപ്പൊ ആകുന്നത്? തന്നെ ഒരു അമ്മ പ്രസവിച്ചല്ലേ. അല്ലടോ തന്റെ തന്റെ ഏറാടിയുടെ ഉമ്മർത്ത് പിക്ഷയെടുക്കാൻ വന്നവരല്ല ഇവിടെ ഉള്ളവരാരും. കന്നാലികൾക്ക് കൊടുക്കാൻ പഠിക്കുന്ന ആഹാരം ഉണ്ടാക്കി തന്നിട്ട് അത് കഴിച്ചോണോന്ന് ഓർഡർ ഇട്ടാലേ ഇപ്പൊ അവന്റെ മുഖത്തെറിഞ്ഞതേ ഉള്ളൂ. ഇനി തലവഴി ഒഴിക്കും, ചെലപ്പോ എടുത്തോണ്ട് പോയി അടുപ്പത്തെ പാത്രത്തെ മുക്കിയൊന്നും വരും. ഓ പിന്നെ കുറെ മുക്കും, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര തൃപ്തി ആവുന്നില്ലല്ലേ. അറിയിക്കോ മനസ്സിലിറങ്ങാൻ. ഇതാരാ ഒരു ദിവസം ഞാൻ ഇനി തീ വെക്കും. ചൊണയുണ്ടെങ്കിൽ അത് ചെയ്യ്. വേണോന്ന് വെച്ചാ താൻ എന്നെ കയറി പിടിക്കാൻ വന്നു എന്ന് പറഞ്ഞ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും. എക്സ്ക്യൂസ് മീ മിസ്റ്റർ അർണോസ്. ഏയ് സയാ അർണോസ്. പ്രസിദ്ധനായ ഒരു പാതിരിയുടെ പേരിൽ ഒരു പന്നൻ, അത് നിങ്ങളാണല്ലേ? താൻ എന്നതാ പറഞ്ഞേ? അയ്യോ ഞാൻ പറഞ്ഞല്ല, പുറത്തൊരു അമ്മയോട് നിങ്ങളെ കുറിച്ച് ചോദിച്ചു, അവരുടെ കമന്റ്. എനിവേ ഐ എം വിവേക്, കരുണാലയത്തിന്റെ പുതിയ മാനേജർ. ഏറാടി സാറ് പറഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഹലോ. ആ പറഞ്ഞായിരുന്നു, അങ്ങോട്ട് മാനേജ് ചെയ്താട്ടെ. ഈ എണ്ണക്കെട്ട ജന്തുക്കളെ മാനേജ് ചെയ്യാൻ ഒരുത്തരം ഇങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു തൊട്ടിയാ പ്രതീക്ഷിച്ചത്. തൊട്ടിയാവാനും വലിയ സമയമൊന്നും വേണ്ട, നിങ്ങളെ പോലൊരു പാതാളക്കരണ്ടിക്ക് കിട്ടാത്തത് ഒരു തൊട്ടിയിൽ പൊക്കി എടുക്കാൻ ചിലപ്പോ. ഓ ഇയാള് പൊക്കിയാട്ടെ. അയ്യോയ്യോ ലാബില് സ്പിരിറ്റ് ലാമ്പിന്റെ മേളിൽ വെച്ച ലായനി വറ്റി കാണുമോ എന്തോ. ഓ കമ്മീഷൻ വലിയ സയന്റിസ്റ്റ് അല്ലേ, കറുത്തോരെ വെളുപ്പിക്കാനും വെളുത്തോരെ കറുപ്പിക്കാനും ഉള്ള മരുന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അല്ല പുതിയ മാനേജരാന്ന് പറഞ്ഞത്. അതെ ആരെ? മേരിക്കുട്ടി ടീച്ചർ, എനിക്കൊന്ന് കാണുമായിരുന്നു. ടീച്ചറെ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരെ എനിക്ക് കാണണം, സംസാരിക്കണം. ഇവിടെ ജീവിക്കുന്ന ഞാനടക്കമുള്ള സ്ത്രീകൾക്കെല്ലാം പറയാൻ ഓരോ കഥകളുണ്ട്, ഇതുപോലൊരു ദുരിതത്തിലെത്തിപ്പെട്ടതിന്റെ കഥകൾ. അതിലൊരു സമാനത കാണാൻ കഴിയുക എന്താണെന്ന് വെച്ചാ, ഞങ്ങളിൽ ആർക്കും തന്നെ തിരിച്ചു പോവാൻ ഒരു വീടില്ല എന്നതാണ്. അല്ല ടീച്ചർ, ഞാൻ ചോദിക്കുന്ന ഈ അസൗകര്യങ്ങൾക്ക് നടുവിൽ കഴിയുന്നേക്കാൾ ഭേദമല്ലേ മറ്റൊരു സ്ഥലം കണ്ടെത്തി എല്ലാരും ചേർന്നങ്ങ് മാറുന്നത്? അതിനുള്ള സഹായം എന്താ വെച്ചാ ഞാൻ ഏറാടി സാറിനോട് പറഞ്ഞ്. ഏറാടി എന്താ കുഞ്ഞിന് ഓഫർ ചെയ്തത്? ഈ വൃദ്ധകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചെടുത്ത അയാൾക്ക് എന്തോ വലിയ ഗുണമുണ്ടെന്നറിയാം.
അതിന് നിയോഗിച്ച പുതിയ ആളിന് കാര്യം നടന്നാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. ഏറാടി സാർ വലിയ കുഴപ്പത്തിലാണ്. ഏതാണ്ട് ഞാനും ഞങ്ങളും അതെ. ഈ മേരിക്കുട്ടി ടീച്ചർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. മക്കള് നാല്, നാലും അമേരിക്കയില്. ടീച്ചറിന്റെ കെട്ടിയോ മരിച്ചപ്പോ മക്കള് ടീച്ചറിനെ ഞങ്ങൾ സ്റ്റേറ്റ്സിലോട്ട് കൊണ്ടുപോയി. അവിടെ മാറി മാറി മക്കളുടെ കൂടെ പേരക്കുട്ടികളെ നോക്കി വീട്ടുകാവലും ഒക്കെ ആയിട്ട് അങ്ങ് കൂടി. നല്ല ചെമ്പാവരി ചോറും കൊടമ്പുളിയിട്ട മീഞ്ചാറും ഒക്കെ കഴിച്ച് പള്ളിയും നോമ്പും കൺവെൻഷനും ഒക്കെ ആയിട്ട് നടന്ന ടീച്ചർക്ക് അമേരിക്കയിലെ എയർ കണ്ടീഷൻഡ് ജയിൽവാസം മടുത്തു. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാ നടന്ന ചതി അറിയുന്നത്. റോഡരികത്തിരുന്ന വീട് ഇടിച്ചു നിരത്തി. ഇളയ മകൻ ജോസും അവന്റെ അമ്മായിയപ്പനും കൂടി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതു. ഫലത്തില് കിടപ്പാടമില്ല. ടിക്കറ്റ് എടുക്കടാ നാട്ടിലോട്ടെന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞു. നേരെ ഇങ്ങോട്ടാ പോണത്. പാർവതി അമ്മ പാലക്കാട്ടൊരു അഗ്രഹാരത്തിലെയാ. പിള്ളേർക്ക് പാട്ട് ട്യൂഷൻ എടുത്തും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റും വളർത്തി വലുതാക്കിയ മകളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചു. കെട്ടി പുതുമോടി മാറും മുമ്പ് അവനും അവന്റെ വീട്ടുകാരും കൂടെ തുടങ്ങി സ്ത്രീധന വകയിൽ കണക്കൊത്തിട്ടില്ലാത്ത കാശിന്റെയും പൊന്നിന്റെയും പിച്ചളപാത്രത്തിന്റെ പേര് പറഞ്ഞ് കുട്ടിയുടെ പ്രാണനെടുക്കാൻ. ബാക്കിയുള്ള സ്വത്തെന്ന് പറയാനുള്ളത് ഒരു കിളിക്കൂട് പോലത്തെ വീടാ. അതും കൂടി വിറ്റ് പണമാക്കി വാക്കു പാലിക്കാൻ വേണ്ടി ഓടിച്ചെന്ന പാവം കണ്ണിന് നേർക്ക് കണ്ടതേ പൊന്നുമോളെ കൊന്നു. ഫാനില് കെട്ടിത്തൂക്കുന്ന അത് രോഗിയാ. കയ്യെ കെട്ടിയതുകൊണ്ട് അവന്റെ കഥ അങ്ങോട്ട് കഴിച്ചു. പിന്നെ കുറച്ചുനാൾ ജയിലില്. ജയിൽവാസം കഴിഞ്ഞ് ഇവിടേക്ക് പോന്നു. മഹാഭാഗ്യവതിയായിരുന്നു. മരണം പോലും അടുക്കാൻ ധൈര്യം കാട്ടാത്ത മഹത് ജന്മം. ഒരേ ഒരു മകൻ. അവനൊരു മകള് പിറന്നപ്പോ ഉത്സവമായിരുന്നു വീട്ടില്. മാറി മാറി കയ്യിൽ നിന്ന് താഴെ വെക്കാതെ എല്ലാവരും കൂടി ഓമനിച്ച് അദ്ദേഹം കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വേണ്ടി ഓഫീസിൽ പോക്കുവരെ നിർത്തി. തഹസിൽദാരായിരുന്നേ. എന്തിനാ പറയുന്നേ, കുഞ്ഞുവാവയുടെ ചോറും ഉണ്ണി തിരുപ്പതി പോയി. അദ്ദേഹത്തിന്റെ നേർച്ചയായിരുന്നു. മടങ്ങി വരണ വഴിയില് ഒരു ആക്സിഡന്റ്. ഈ മഹാഭാവിയായി ഞാൻ വഴിക്ക് എല്ലാരും കൂടെ ഭഗവത്സന്നിധിയിലേക്ക് പോയി. എന്നെ തനിച്ചാക്കിയിട്ട് കുറെ നാൾ ആസ്പത്രിയില്. തിരിച്ചു വീട്ടിലെത്തിയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ട് കളിയും ചിരിയും നിറഞ്ഞ വീട്ടില് ഒരു പത്രപരസ്യം കണ്ടു. ഉടനെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇപ്പോ ഇതൊരു ദുഃഖക്കടലല്ലേ, അതില് ഞാനും ഇങ്ങനെ. ചിഞ്ചുമോനെ, മുത്തശ്ശിക്ക് സ്വീറ്റ്സ് കൊടുത്തേ. ആരടേ, അങ്ങോട്ട് അങ്ങോട്ട്. സ്വീറ്റ് അധികം കഴിക്കണ്ട കേട്ടോ, മറ്റുള്ളവർക്ക് കൊടുത്തേക്കും. ഷുഗർ ഇത്തവണ നോക്കിയപ്പോഴും കുറഞ്ഞിട്ടില്ല. ലവ് യു മുത്തശ്ശി. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നേ, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ചടങ്ങ് തീർക്കാൻ ചിലരിങ്ങനെ വരും. പിറന്നാള്, ഷഷ്ടി പൂർത്തി, പൂക്കൾ, മധുരം, ഗ്രൂപ്പ് ഫോട്ടോ. ചെറുപ്പാല അടിക്കണം സ്വന്തം അമ്മാവയെ മാത്രം പ്രസംഗം. നമ്മ വെറണിക്ക് അവിടെ ഹസ്ബൻഡിന്റെ വിഷയം തരുമോ? ഇല്ല. ആ, അയാൾക്ക് ലോട്ടറിയിലെ പെരിയ അമൗണ്ട് അടിച്ചപ്പോ വെറോണിക്ക് അവൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവളുടെ അനിയത്തിയുമായി പുതിയ ലൈഫ് തുടങ്ങിയാച്ച്. പുത്തൻ കാറ് വാങ്ങി, ഒരു പുത്തൻ ഡ്രൈവറേയും വെച്ചാച്ച്. അന്ന് പുത്തൻ ഡ്രൈവർ പുത്തൻ കാറുമായി ഫുൾ ക്യാഷുമായി പുതു പണ്ടാട്ടുമായി ഇടങ്കാലി പണിയാച്ച്. എപ്പടി ഇന്താണ് ഗോവിന്ദ. കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന് ചൊല്ലത് കറക്റ്റാച്ചാ. അതാ എന്തു പറയുന്നു മാനേജര്, കുടിയൊഴിപ്പിക്കാൻ വന്നിട്ട് ഇവിടെ ഉള്ളവരുടെ കഥ കേട്ട് അയ്യത്തടാന്നായോ? എനിക്ക് ആ പരീക്കുട്ടി ഒന്ന് കാണണം. ഈ ഉപ്പുമാവ് സൂപ്പാക്കി മാറ്റുന്നതിന്റെ പാചകക്കുറിപ്പ് ഒന്ന് കണ്ടാ കൊള്ളാം. ഹലോ, നിങ്ങളാണല്ലേ പുതിയ മാനേജർ? ഈ പന്നിക്കൂട്ടിൽ എന്ത് മാനേജ് ചെയ്യാൻ വന്നതാ? നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ഞാൻ വിചാരിച്ചാ കൊണ്ടെടുക്കാനും ഷട്ടർ ഇടാനും പറ്റും. തന്റെ ശരിയായ പേര് പരീക്കുട്ടി എന്നോ സൽമാൻ ഖാൻ എന്നോ? എന്തേ അല്ല, ഈ ബാഡി ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കുന്നുണ്ട് ചോദിച്ചാ. തനിക്കെന്താ ഷർട്ടിട്ട ചൊറിയോ? ഇല്ല. എന്നാ ഷർട്ടിടാതെ തന്നെ ഞാൻ എന്നെ കണ്ട ബ്ലേഡ് കൊണ്ട് ഓഞ്ഞ ശരീരത്തില്
മാർത്താണ്ഡം പിള്ള മഹാ തെണ്ടി എന്ന് ഞാൻ എഴുതും. പോടോ പോവാൻ. ഇവൻ ജഗലാണ് കേട്ടോ, ചിലപ്പോ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യും ചെയ്യും. ഇത് പന്നിക്കൂടല്ല, കിളിക്കൂടാവണം. അമ്മ കിളിക്കൂട്. വിവേകൻ, നീ വെറുതെ സെന്റിമെന്റ്സ് പറയല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചത് ആ ദുരിതാശ്വാസ ക്യാമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു പൂട്ടി വരാനാ. അവിടുത്തെ തള്ളാരുടെ കഥന കഥ നേരിട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനല്ല അവന്റെ മനസ്സറിഞ്ഞിരിക്കണു. അലിയും സർ, അതൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല. അപ്പൊ എന്റെ കഥ കേട്ടെ എന്താ മനസ്സിലാത്ത? ശുദ്ധ തോന്നിവാസമാണ് അർണവാസം പരീക്കുട്ടി കാണിക്കുന്നത്. സാർ അവിടെ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് പോവാനാ. ഒന്ന് പോയതിന് ഞാൻ അനുഭവിച്ചു. കുപ്പായത്തിന് പിടിച്ച എയറിൽ പൊക്കിയെറിഞ്ഞു ആ റിട്ടയർഡ് SI. എടോ, കുറച്ചു കാലം മുമ്പ് വരെ ഞാൻ അത് നല്ല രീതിയിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ പൊസിഷൻ വളരെ മോശാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, എങ്ങനെയെങ്കിലും അതൊന്ന് പൂട്ടിക്കെട്ടി ആ സ്ഥലം വിറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ജയിലിന്റെ ഉള്ളിലാവും. അപ്പൊ ആരുണ്ടാവില്ല എന്റെ കൂടെ കിടക്കാൻ. നീ വരും എന്റെ കൂടെ. സമ്മതിച്ചു സർ. എന്ത് കൂടെ കിടക്കാനാ? അതല്ല, സാറിന്റെ പ്രശ്നങ്ങൾ സീരിയസ് ആണ്. പക്ഷെ കണ്ട കാര്യം പറയാം. കരുണാലയത്തിലെ കഥാപാത്രങ്ങളെ സ്നേഹിച്ച് അവരുടെ ജനുവിനായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു സമാധാനത്തിന്റെ വഴിയിലെ അവരെ അവിടുന്ന് മാറ്റാനാവും. അതെനിക്ക് വിട്ടതാ. വിട്ടു തന്നല്ലോ, പക്ഷെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് എനിക്ക് തോന്നാൻ ഇടവരരുത്. വെളുക്കാൻ തേച്ചത് പാണ്ടായതോ അലർജി ആയതോ ഒക്കെ ആണല്ലോ ഈ പരുവത്തിൽ എത്തിച്ചത്. ഡെഡ് ബോഡിയിൽ കുത്തലട മോനെ. എല്ലാം ശരിയാവുന്ന ദിവസം വരും സർ. ഒരമ്മയുടെ പോലും കണ്ണീര് വീഴ്ത്താതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്ന ദിവസം. ഈ ചിരി തിരിച്ചു കിട്ടിയല്ലോ, അതിനുവേണ്ടിയുള്ള ചികിത്സയെ ഞാൻ നടത്തിയിട്ടുള്ളൂ. ഇല്ലത്ത് വലിയപ്പനെ കാണാൻ വന്നിരുന്ന കവികളുടെ സംസർഗത്തിൽ വളർന്നുകൊണ്ടാവാം ഞാൻ പിന്നീട് ചില പൊട്ട കവിതകളൊക്കെ കുറിച്ചിരുന്നു. ഈ മുഖത്തെ പ്രകാശം കാണുമ്പോഴുള്ളൊരു തോന്നൽ, ഈ കാർമേഘം മാറി തെളിയുന്ന ചന്ദ്രൻ, അങ്ങനെ ഉപമിക്കാൻ തോന്നുക. താങ്ക്സ് ഡോക്ടർ. ഏ, ആ വാക്ക് വേണ്ട. വേണ്ടടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഉപയോഗിച്ച് നിറം കെട്ടു അതിന്റെ. ഡോക്ടർ, എന്റെ ജോലി കഴിഞ്ഞു, ബിൽസ് എല്ലാം ക്ലിയർ. നാ പിന്നെ ഇറങ്ങിക്കോളുക, 9:30 രാഘുകാല. കഴിവതും ഒറ്റയ്ക്കിരിക്കാതെ നോക്കുക. എന്തെങ്കിലും വായിച്ചോ സംഗീതം കേട്ടോ തുന്നപ്പണിയോ തോട്ടപ്പണിയോ ഒക്കെ ആയിട്ട് എൻഗേജ് ആയിരിക്കുക. ഞാനീ പറഞ്ഞ സ്ഥലമാവുമ്പോ തനിച്ചാവാൻ പാടാ, കൊറേ മുത്തശ്ശിമാരുടെ ഒക്കെ കൂടെ. ആ വിഷയത്തിന് പഞ്ഞുണ്ടാവില്ല, കൊറേ പരദൂഷണവും കൊറെ പഴങ്കഥകളും ഒക്കെ ആയിട്ട് അങ്ങനെ കൂടാ. എപ്പ കാണണമെന്ന് തോന്നിയാലും വിളിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, ഈ വഴി ഇനി വരാനിടയുണ്ടാവാതിരിക്കട്ടെ. അമ്മയിരിക്കും. നോ ചാൻസ്. പുതിയ അഡ്മിഷനുകൾ എടുക്കുന്നില്ല. ടെക്നിക്കലി സ്പീക്കിംഗ് സർ, ഞാനും ആ ബേസിസിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്ഥാപനവുമായി നടത്തിയ ലെറ്റർ കറസ്പോണ്ടൻസിന്റെ, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അഡ്മിഷൻ ഫീ അയച്ചു തന്ന ഡ്രാഫ്റ്റിന്റെ, അഡ്മിഷൻ ഉറപ്പാണെന്ന് പറഞ്ഞ് നിങ്ങൾ അയച്ചു തന്ന ലെറ്റേഴ്സിന്റെ എല്ലാ പേപ്പേഴ്സും നിങ്ങളുടെ കാണും. പക്ഷെ ഞാൻ ടെക്നിക്കലി എന്ന് പറഞ്ഞത് ഈ സ്ഥാപനം പൂട്ടാൻ പോവാ. ഇതിന്റെ ഓണർ അങ്ങനൊരു തീരുമാനമെടുത്തു. ഇപ്പൊ ഇവിടെ ഉള്ളവരെ പറഞ്ഞു വിടാനുള്ള ടെൻഷനില്ല ഞങ്ങള്. അതിനിടയില് പുതിയൊരു കേസ് എടുക്കാൻ പറ്റുകയല്ല. ഇന്ന് പൂട്ടാനാ പ്ലാൻ? ഇന്നോ? ഇന്നാവില്ല, വൈകാതെ പൂട്ടും. ശരി, അതുവരെ നിങ്ങൾ എന്റെ അമ്മ ഇവിടെ താമസിപ്പിക്കൂ. കുഞ്ഞെ നടക്കുകയല്ല. നോക്കൂ, ഞാൻ ഈ ടൗണില് പുതിയതാ, എനിക്ക് എന്റെ അമ്മയും കൊണ്ട് പോവാൻ മറ്റൊരു സ്ഥലമില്ല. മറ്റേതെങ്കിലും ഒരു സ്ഥലം റെഡിയാവും വരെയെങ്കിലും പ്ലീസ്. ശരാ, ഇതൊരു കോടാലിയായല്ലോ, കൊച്ചു ചുമ്മാ സമയം എടുക്കെടുത്ത് പോകാൻ നോക്ക്. നിങ്ങൾ ഇങ്ങനെ ഷൗട്ട് ചെയ്താ ഞാനത് കേട്ട് പേടിച്ച് പോകുന്നില്ല. എനിക്ക് ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും കാണണം. എന്നെക്കാളും വലിയ ഉത്തരവാദികളൊന്നും കൊച്ചുവിടെ കാണാൻ പോകുന്നില്ല. ഇതിന്റെ ഓണർ ഉണ്ടല്ലോ ഒരേറാടി, എനിക്ക് അയാളൊന്ന് കാണണം. ഈ മര്യാദ കേട്ടിന് അയാൾക്ക് പറയാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. അഖില, അമ്മ ഇരിക്കൂ, ഐ വിൽ ഹാൻഡിൽ ദിസ്. ഇതിലും വലിയ ഇഷ്യൂസ് കണ്ടും ഫേസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്.
Don't underestimate me. സാർ എന്നോട് പറയാൻ പറഞ്ഞത് പറഞ്ഞു. എന്താ പ്രശ്നം? ചുമ്മാ രാവിലെ വന്ന് കയറി മനുഷ്യന്റെ മെക്കിട്ട് കയറുക. ഞാൻ ആരുടെ മെക്കിട്ട് കയറിയിട്ടില്ല. എന്റെ പ്രശ്നം ജെന്യൂൻ ആണ്. അതിനുള്ള ഉത്തരം കിട്ടാതെ ഞാൻ പോവില്ല. എന്താ പ്രശ്നം എന്നാണ് എന്റെ ചോദ്യം? എന്റെ അമ്മയെ അക്കോമഡേറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ള പേപ്പർ എന്റെ കയ്യിലുണ്ട്. ഇവര് പറഞ്ഞ പണവും ഞാൻ അടച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറയുന്നു പറ്റില്ല, ഇത് പൂട്ടാൻ പോവാണ്. ആര് പറഞ്ഞു പൂട്ടാൻ പോവാന്ന്? ഇയാള്. പിന്നെ ഇയാൾക്ക് തോന്നുമ്പോ പൂട്ടാനും തുറക്കാനും ഇതെന്താ? ഇയാളുടെ തറവാട്ട് സ്വത്താണോ? എന്താ അർണോസ്, ആ കുട്ടി പറയുന്നതിലും കാര്യമില്ലേ? ഈ കുട്ടി അല്ല എന്റെ ബോസ്, ഏറാടി സാറാ. പുള്ളിക്കാരനാ പറഞ്ഞ പുതിയ അഡ്മിഷൻ എടുക്കണ്ടെന്ന്. പണം വേണേ തിരിച്ചു കൊടുത്തേക്കാം. എനിക്ക് വേണ്ട. എന്നാ അങ്ങോട്ട് ഇറങ്ങിയാട്ടെ. എന്നാ ഞാൻ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞു, ഈ സ്ഥലത്ത് ഞാൻ പുതുതായിട്ടാ. ഉടനെ ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്കാവില്ല. അങ്ങനെ ഒന്ന് കിട്ടും വരെയെങ്കിലും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. കേറ്റി കിടത്തിയാ പിന്നെ ഇറക്കി വിടാനും പറ്റിയല്ല. മിസ്റ്റർ അർണോസ്, താങ്കളോട് നോക്കൂ, ഞാനാരാ? എനിക്ക് ഞാൻ ആരാന്ന് പോലും മനസ്സിലാകുന്നില്ല. പിന്നെ ഇയാൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കരുണാലയത്തെ സംബന്ധിച്ച് എന്റെ കീഴിലാണ് നിങ്ങളുടെ തസ്തിക. ഇതിന്റെ മാനേജർ ഞാനാണ്. ഇവരുടെ അമ്മ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. അതൊരു ഓർഡർ ആണോ? എന്താ അങ്ങനെ തോന്നിയില്ലേ? തോന്നി. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പോവാ. ഏറാടി സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്റെ ജോലിയാണ്. ലീവ് ഇറ്റ് ടു മീ. ഗുഡ്. കുട്ടി വന്ന് സൈൻ ചെയ്തോളൂ. ഇപ്പൊ കൂട്ടിമുട്ടി എന്നെ. വെറുതെ ആപ്പീസർ കളിക്കുക. ഇവനെയൊക്കെ വല്ല സർക്കാർ ആപ്പീസിലും കൊണ്ടുപോയി ഇരുത്തണം. പാവം നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഡാൻസ് കളിക്കും. വരൂ. വന്നാട്ടെ. இங்க இருக்கிறவா எல்லாருமே ரிலேட்டிவ்ஸ் தான். நான் என்ன சொல்றேன்னா, ஒரு ஸ்ட்ரேஞ்ச் பிளேஸா ஃபீல் பண்ண வேண்டாம். எந்த வேணும் ஞங்களோடு சோதிக்காம் ரெஸ்ட் எடுத்துக்கோங்க. ஓகே, see you. சமுத்திடி. எனக்கு தோணுது, சிலப்போ அம்மா இவட சரிக்கு என்ஜாய் ചെയ്യുന്ന நல்ல குறைய முத்தஷிமாரின் கூட்டின அம்மாளை கண்டிலே சரிக்கு ஸ்மார்ட்டா. പിന്നെ എന്റെ താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കഷ്ടിച്ചിട്ടായി. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു വരും. പിന്നെ വീക്കെൻഡ്സിലെല്ലാം നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം. എന്തോന്നും മിണ്ടാത്തെ. കരയല്ലേ, ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുക. ഞാൻ കൂടെ തുടങ്ങും. മറ്റു വഴിയില്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനിങ്ങനെ വിട്ടിട്ട് പോവോ? എനിക്ക് വേണ്ടി കുറച്ചു നാള്, പിന്നെ നമുക്കൊരു വീടൊക്കെ എടുക്കാം. അതല്ലടാ, ഇങ്ങനൊരു മോളെ തന്നല്ലോ ദൈവം എനിക്ക്. അങ്ങനൊരു ദയ കാണിച്ചല്ലോ എന്നോട്. ആ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. ഇങ്ങോട്ടിപ്പോ ഓഫീസിലെത്തണ്ടേ? ഞാനിവിടെ കംഫർട്ടബിൾ ആണ്. ചെല്ല്, സമയം കിട്ടുമ്പോ ഓടി ഇങ്ങ് വന്നാ മതി. ചെല്ല്. അഖില, എന്താ? രാജനെ നിന്റെ രാജമാമയെ ഒന്ന് വിളിച്ചു പറയൂ, നമ്മളിവിടെ ഉണ്ടെന്ന്. ഒരേ ടൗണിൽ ഉണ്ടായിട്ടും അറിയിച്ചില്ലെന്ന് വേണ്ട. വിളിച്ചു നോക്കാം. സതിയമ്മയാണ് എടുക്കുന്നതെങ്കിൽ പുള്ളിക്ക് കൊടുക്കില്ല, അത് ഷുവറാ. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. എന്താ, അനിയനെ കാണണം? ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്പമെങ്കിലും മനുഷ്യത്വം കാട്ടിയിട്ടുള്ളത് അവൻ മാത്രം. ഒന്നറിയിക്കാം, വരാനൊന്നും നീ പറയണ്ട, ചോദിച്ചാ മാത്രം ഇവിടുത്തെ നമ്പർ കൊടുത്തേക്ക്. ശരി. അമ്മക്ക് ഇഷ്ടമായോ ഇവിടം? ഉവ്വ്. ഒരു ശ്രദ്ധ അമ്മയുടെ കാര്യത്തില് മറ്റാരെയും പോലെയല്ല. ഒരു മെന്റൽ ഷോക്കെന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. എന്താ മാനേജരെ?
ഈ ലോകത്ത് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരും ഇല്ലാത്തതില് ചിലപ്പോഴൊക്കെ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ രോഗം മരണം അങ്ങനെ ഒരു പ്രശ്നവും നമ്മൾ അറിയേണ്ടതില്ലല്ലോ. ആ ദുഷ്ചിന്തയ്ക്ക് കിട്ടിയ ശിക്ഷയാ ഇങ്ങനെ കുറേ അമ്മമാരുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട്. ശരിയാ, ഈ സ്നേഹിച്ചു പോയാ പിന്നെ അതൊരു പെയിൻഫുൾ ഇടപാടാ. അത് ഞാൻ അറിഞ്ഞുകൊള്ളണം. അമ്മ കേളി കൂടിരി നന്മ കേളി കൂടിരി അമ്മ കേളി കൂടിരി നന്മ കേളി കൂടിരി ആരിരാരോ പാടും സ്നേഹമാ ആയിരം രാവുകൾ കൂട്ടായി നീക്കാം ഞാൻ അമ്മ കേളി കൂടിരി നന്മ കേളി കൂടിരി
എന്നതാടോ ഉറഞ്ഞ അല്ല ചിന്തിച്ചിരിക്കുകയായിരുന്നു. ആ അങ്ങനെ വായും പൊളിച്ചിരുന്ന് ചിന്തിച്ചുണ്ടാക്കിയല്ല ഏറാറ് കോയമാന്തരൊക്കെ ഞങ്ങളെ ഫോർമുല എട്ട് ദിവസം കൊണ്ട് വെളുപ്പിക്കുന്നത്. കളഞ്ഞിട്ട് പോടോ, തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പം എന്റെ ഫോർമുലയുടെതല്ല മാനുഫാക്ചറിംഗ് പറ്റിയ കേടാണെന്ന്. എന്തോ അലക്ക് പിണ്ണാക്കാല ഏറാറ് നായ്ക്കോലം കിട്ടി, ആ പിന്നെ അയാൾ വന്നിട്ട് ഓ ആര് ആ മറ്റേ മറ്റേ ആന്ന് പുതുതായിട്ട് വന്ന വെപ്പുകാരൻ. അതിന് ഞാൻ എന്നാ വേണം? എടോ വിളിച്ചോണ്ട് പോയി വല്ലതും പുഴുങ്ങാനോ വേവിക്കാനോ അറിയാമോ എന്ന് നോക്ക്. പോ പോ ഇന്നാലും കണ്ടോക്കിയെന്ന് നായര് നായര് ഓ ഒന്നും ഇങ്ങോട്ട് വരി. പാചകമൊക്കെ അറിയാവോ മൂപ്പിന്നേ? നാടൻ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ആവും പോലെ ശ്രമിക്കാം. നാടനായാലും പുന്നാടനായാലും വായിക്കു രുചിയുള്ള വല്ലതും ഉണ്ടാക്കണം. ഈ കോപ്പം ചാപ്പാടം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ പൊറുതി കൂടിയ തള്ളവാര് വയറൊഴിച്ചിൽ വന്ന് ചാവൂന്നുള്ള കണ്ടീഷനിലാണ് ഇതിയാൽ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. കണ്ട അന്തേവാസികളെ കൊണ്ട് എന്റെ തള്ളക്ക് വിളിക്കുന്ന പണി ചെയ്യാതിരിക്കണം. ശ്രമിക്കാം. മതി, ഞാനും ജോയിൻ ചെയ്യുമ്പോ ഇതൊക്കെ തന്നെ പറഞ്ഞ് ശ്രമിക്കാന്ന്. അല്ലാതെ ടെലിഫോൺ ബോക്സിന് കുയ്യെടുത്തെടുക്കൻ എന്നെ പിടിച്ചോണ്ട് ഇവിടെ കുക്കാക്കിയില്ലേ? കളഞ്ഞിട്ട് പോയടോ. പല റേഞ്ചുള്ള ഒരുപാട് സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലാ ഇത്. ഒളിഞ്ഞും പാത്തും നോക്കി ചീത്തപ്പേര് ഉണ്ടാക്കല്ല എന്റെ നായരേട്ടാ. അയ്യേ കുമാരി, ഞാൻ അത്തരത്തിലുള്ള ആളല്ല. എന്താടോ, പ്രായമുള്ളവരല്ലേ, പല മരുന്നുകളും കഴിക്കുന്നവരാ. അപ്പോ സമയത്തിന് വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? എന്റെ ടീച്ചറെ, ഇന്നത്തെ കൂടെ ഒന്ന് ക്ഷമിക്കേ. നമ്മളെ പുതിയ കുക്ക് വന്നു, നല്ല അടിപൊളി ഫുഡ് കൊടുക്കാൻ പോവല്ലേ ഇന്ന് തൊട്ട്. അടിയും പൊളിയൊന്നും വേണ്ട, ഉള്ളത് സമയത്തിന് കൊടുക്കാൻ നോക്കിയാട്ടെ. ഏ എന്റെ തിരുമാന്താംകുന്നിൽ അമ്മേ ഇഡലി. വയററിഞ്ഞു തിന്നണേ. ഗ്രഹണി പിടിച്ച കുട്ടി ചക്കക്കൂട്ടാൻ കണ്ട കളി കളിക്കരുത്. നീ ആ ചട്നി ആട്ട് വിളമ്പ് പരിയെ കുട്ടി. നിങ്ങൾക്ക് സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി എന്നെയും വേറുണ്ട്. ആ ടീച്ചർ എന്താ നോക്കിക്കുന്നത്? കൗസല്യമ്മയുടെ ആവേശം കണ്ടപ്പോ എന്റെ വയറ് നിറഞ്ഞുപോയി. എന്റെ ഈശോയെ, നല്ല ഭക്ഷണം കിട്ടിയെന്റെ സന്തോഷാണോ ഈ കണ്ണു നിറച്ചത്? ചമ്മന്തിയുടെ സ്വാദ്. വീടോർത്തുപോയി ടീച്ചറേ, മറന്നുപോയ വീടോർത്തുപോയി. ആരാ പരീകുട്ടി പുതിയ കുക്ക്? ഞാൻ വിളിക്കാം, ഒന്ന് അഭിനന്ദിച്ചാലേ. ആ കൈക്കൊരു പൊന്മുള ഇടാം. നീ വിളിക്ക്. ഇവിടെ നിക്ക, വരീന്ന് നിങ്ങളൊന്ന് കാണണെന്ന്. വേണ്ട പരീകുട്ടി. വെറുതെ ഒന്ന് കാണാനാ, കണ്ട് രണ്ട് നല്ല വാക്ക് പറയാനാ. അത് നിങ്ങൾക്ക് എന്താ നഷ്ടം? ഒന്ന് വന്ന് കേട്ടാ. വേണ്ട, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നിങ്ങളെ ഡിമാൻഡ് കാണുമ്പോൾ അങ്ങോട്ട് വരീന്ന്. വേണ്ട പരീകുട്ടി, ഇങ്ങോട്ട് വരീന്ന്. വേണ്ട, ഇതാ ഇതാണ് ക്യാപ്റ്റൻ കുക്ക്, വലിയ നാണക്കാരനാ. കൊള്ളാം കേട്ടോ. കൗസല്യമ്മ, ആ പൊന്നിനെ വളം കിട്ട അയച്ചോളി, എന്റെ കയ്യിൽ തന്നാ മതി, ഞാൻ ഇടിച്ചോളാം സൗകര്യം പോലെ. ഇതെന്നാ പറ്റി കൗസല്യമ്മേ? എന്താ നായർ കണ്ട് പേടിച്ചോ? വാട്ട് ഈസ് ദിസ്? നോ ഐഡിയ. സാറേ തല്ലി പൊളിക്കല്ലേ? എടോ ഇതൊന്ന് തുറക്കടോ. ബുദ്ധിമുട്ടാ. അതല്ലേ തന്നോട് പറഞ്ഞത്? തുറക്കാനല്ല, തുറന്നാലാ ബുദ്ധിമുട്ട്.
അത് പൊളിച്ചില്ലേ? എന്താ മണം? അതാ പറഞ്ഞ തുറന്നാ ബുദ്ധിമുട്ടാണെന്ന്. അപ്പുറത്തെ ഫിഷ് മാർക്കറ്റാ. അല്പം കാറ്റും വെളിച്ചോ ഇല്ലാതെ എങ്ങനാടോ ഈ മാളത്തിൽ കഴിയാ? ഇപ്പൊ കാറ്റും വെളിച്ചും മുറി നടച്ചും നല്ല സ്മെല്ലായില്ലേ? വിവരമുള്ള ഒരു പറഞ്ഞാ കേക്കണം. വകുപ്പടിക്കാതെ താൻ അടയ്ക്കാൻ നോക്ക്. ഞാൻ പോയി ടൂൾസ് എടുത്ത് വരാം. ഇനി ആന തൊട്ട് തുറക്കാത്ത കൊടുത്താക്കി തരാം. ഇപ്പൊ വരാം. അങ്ങോട്ട് മാറി അടച്ച് ബന്ധവസാക്കി തരാം. അങ്ങോട്ട് മാറിയെന്ന്. ഹലോ, അവിടെ ഏതോ ലേഡീസാ താമസിക്കുന്നത്. വെറുതെ ചീത്തപ്പേരുണ്ടാക്കല്ലേ? ആർക്ക് ചീത്തപ്പേര്? തന്റെ ഫസ്റ്റ് കസിൻ ഒന്നും അല്ലല്ലോ അപ്പുറത്ത് താമസിക്കുന്നത്. ഞാനും കൂടി നോക്കട്ടെ. തന്നോടാ പോവാൻ പറഞ്ഞു. ഓ, ചൂടാവുന്ന കണ്ടാത്തോ ഇയാളെ കച്ചൻ അവിടെ താമസിക്കുന്നത്. പഹചാന ഗര യാദ നാം ഗും ജായ ഹായ്. ഹായ്, നമ്മളിപ്പോ അയൽവാസികളാണ്. ആ വിൻഡോ മുമ്പ് അടഞ്ഞിടക്കായിരുന്നല്ലോ. അതൊരിക്കൽ തുറന്നാ പിന്നെ അടയ്ക്കാൻ പാടാ. അടച്ചാ തുറക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് കരുതിയതുകൊണ്ട് അടയ്ക്കുന്നില്ല. ഫിഷ് മാർക്കറ്റിൽ നിന്നുള്ള സ്മെല്ല് ഭയങ്കര. പക്ഷെ എന്തെങ്കിലും ഒരു നല്ല കാഴ്ച കാണുമല്ലോ എന്നുള്ള ആശ്വാസത്തില. അവിടുന്ന് ഇപ്പൊ കാഴ്ച എന്ന് പറയാൻ എന്റെ മോന്തയാവും കാലത്തൊക്കെ. അതത്ര ബോറല്ല. ചുമ്മാ സൂപ്പീര്. ഈ കണ്ണട കുറെ കാലമായോ അവിടെ? ഷോർട്ട് സൈറ്റ്. ഈ കണ്ണട വെച്ച പെമ്പിള്ളാരെ പണ്ടേ ഒരു ഒരു ഡിസ്റ്റൻസ് തോന്നും. ചുമ്മാ കയറി ഹെഡ് ചെയ്യാൻ തോന്നില്ല. ഒരു ഫോൾ സീരിയസ്നെസ് ഉണ്ടാവും. ഈ ചുമ്മാ കയറി ഹെഡ് ചെയ്യാൻ വരുന്നവരിൽ നിന്ന് ഇതൊരു രക്ഷയാ. ആമ്പിള്ളാര് നോക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് മൂത്ത് കോണ്ടാക്ട് ലെൻസ് വെച്ച പലരെ അറിയാം. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നുമ്പോ ചോദിക്കാം, എവിടെയായി കോണ്ടാക്ട് ലെൻസ് കിട്ടുന്നെന്ന്. ചോദിച്ചാൽ അത് ഫെയർ ആണോന്നറിയില്ല. അമ്മ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ അച്ഛനോ മറ്റ് ബന്ധുക്കളൊന്നും. കഥയാണ്. ഒരു 300 എപ്പിസോഡ് ടി വി സീരിയലിലുള്ള വകുപ്പുണ്ട്. മഹാധനികനും സുപ്രസിദ്ധനുമായ മനുഷ്യന്റെ ഏകമകൾ അന്യജാതിക്കാരനും ദരിദ്രനുമായ ഒരു തുക്കട ജൂനിയർ വക്കീലിന്റെ പൊളിച്ചോടുന്നു. അച്ഛൻ കോംപ്രമൈസ് ചെയ്യുമെന്ന വിശ്വാസത്തിൽ മകൾ കാത്തിരുന്നു. പക്ഷേ നോ ഫലം. പഴയ തുക്കട വക്കീൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറായി. പുള്ളിക്ക് പക്ഷേ ഭാര്യയും മകളെയും, അത് ഞാനാണ് ആ ഭാഗ്യവതിയായ പുത്രി, രണ്ടുപേരെയും കാണുന്നതേ അലർജിയായി. പഴയ പ്രണയകഥയിലെ ധീരനായിക ഒരു മനോരോഗിയായി മാറുന്നു. പ്രസ്തുത വക്കീൽ ഒരു ദിവസം രാത്രി ഭാര്യയും മകളെയും വീട്ടിൽ നിന്നിറക്കി വിടുന്നു. ഒരു മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അവർ നോർമലായി. മകൾക്കൊരു ജോലിയുള്ളത് കൊണ്ട് രണ്ടുപേരും പിഴച്ചു പോകുന്നു. എപ്പിടി, സംഭവം സൂപ്പർ ഹിറ്റല്ലേ? ക്ലൈമാക്സ്. കാത്തിരിക്കാം. ഇപ്പോ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ കൂടി രംഗപ്രവേശം നടത്തിയിട്ടുണ്ട്. അതെ, അയാളുടെ റോൾ എന്തായിരിക്കും? ഇപ്പോഴത്തെ സ്റ്റേജിൽ ചുമ്മാ നായികയുടെ പുറകെ അവള് പറയുന്ന കഥകളും കേട്ട് നടക്കുക. നാളെ ചിലപ്പോ പുള്ളിക്ക് പല ഭാരിച്ച ജോലികളും കാണും. അപ്പോ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ബൈ. ഇതേത് ടൈപ്പ്? കൗസു, കൗസു, എന്തിന്റെ ഭാവം നിങ്ങക്ക്? ഞാനൊന്ന് പറയട്ടെ കൗസു. കേക്കണ്ട, എനിക്കൊന്നും കേക്കണ്ട. പരീക്കുട്ടിയായ എന്താ, എന്തിനാ അയാളെ വിളിക്കുന്നേ? ഞാനൊന്നും മിണ്ടി പോവരുത്. പരീക്കുട്ടി, എന്താ, എന്തിനാണ് ഇങ്ങനെ കീറുന്നത്? കാരണവരെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഒരു ശരിയായിട്ടുണ്ടെന്ന്. എന്താ എന്നെ പീഡിപ്പിക്കാനായിട്ട് വന്നതായത്? ഇങ്ങടുത്ത് പരുത്തം നടക്കും. ഞാൻ നോക്കുമ്പോഴേ ഈ ജാലത്തോട് ഒളിഞ്ഞു നോക്കിയിരുന്നു പഴയ. അയ്യോ, അബദ്ധം പറയരുത്.
അകത്ത് കൗസല്യ കൗസല്യ കൈക ഇങ്ങോട്ട് വരും നേരങ്ങൾ പരികുട്ടി ഞാൻ പറയട്ടെ കൗസല്യ ആ ഇന്ന് രാവിലെ നിങ്ങളെ മുഖം കണ്ടതും പന്തം കണ്ട തുറപ്പൻ്റെക്ക് ആ സ്ത്രീ ഓടുന്നു ഞാൻ കണ്ടതാ പറ നേരെ എന്താ പ്രശ്നം അവിടെ നിൽക്കാനാ കൗസല്യോട് പറഞ്ഞത് ഞാൻ നിൽക്കില്ല ഞാൻ പോവുക എവിടേക്കും വിടില്ല നിങ്ങളെ ഇപ്പൊ അവിടെ നിൽക്കാൻ വിടു സരസ്വതി എന്നെ ഞാൻ എവിടെയെങ്കിലും പോയെന്ന് ചത്തോട്ടെ എനിക്ക് മതി അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ വെറുതെ കെട്ടുമാണോ അടുത്ത് ഇറങ്ങി അങ്ങ് പോവാ എന്താ ഇറങ്ങി ഓടുക എവിടേക്കാന്ന് ചോദിച്ചപ്പോ ചാവാൻ പോവാത്രേ അത് കൊള്ളാം ഇതെന്നാ പറ്റി മുറി കിടന്ന് കരയുന്നത് ഞാൻ കണ്ടതാ ചോദിച്ചപ്പം മിണ്ടാട്ടോ ഇല്ല ആ എന്തെങ്കിലും മനപ്രയാസം കാണുമെന്ന് കരുതി ഞാൻ കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല എന്താ കാര്യം എന്ന് പറ കൗസല്യേ എന്നോടൊന്നും ചോദിക്കരുത് ചോദിക്കാതെ പിന്നെ കാലം കുറച്ചായില്ലേ ഒരുമിച്ച് കഴിയുന്നത് അപ്പോ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കാര്യം പറയാതെ കൗസല്യെ എങ്ങോട്ടും വിടുക കാര്യം ഞാൻ പറയാം അവരോട് മുറിയിലേക്ക് പോകാൻ പറ ചെല്ലി ലക്ഷ്മി എടുത്തേ കൊണ്ടേ മുറി കൊണ്ടാക്ക് വാ കൗസല്യേ എന്താ വരി കുട്ടി മുരുക കൗസല്യ ഉങ്ങളുടെ ഭാര്യയാക്കുമാ ശിവ ശിവ നായർ കുറച്ചു കാലമായി മൂപ്പത്തിനും തിരക്ക് നടക്കായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് വെപ്പുപണിയുടെ പേരും പറഞ്ഞ് ഇതിനകത്ത് കയറി കൂടി എന്തിന് സ്വന്തം പെണ്ണും പിള്ളയെ മറന്നിട്ട് കണ്ടവളൂടെ പോയതല്ലേ ആ എന്നിട്ട് തിരക്ക് നടന്നതിന്റെ കഷ്ടം പറയുന്നു സംഗീതം എന്നെയും ലീലാമണിയെയും അടുപ്പിച്ചു മറ്റു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അബദ്ധം പറ്റി ഏത് പുരുഷനും പറ്റാവുന്ന ഒരു അബദ്ധം കുനിച്ചു നിർത്തി മുതുകത്ത് കുത്തേണ്ടതാ അബദ്ധം പറ്റിയെന്ന് സാറാമേ പോലീസ് മറ വേണ്ട ഇങ്ങനെ പറഞ്ഞു വിട്ടേക്ക് എത്രയും വേഗം ഇല്ലെങ്കിൽ കൗസല്യം അടങ്ങില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞു വിട്ടാ പിന്നെ വിഴുങ്ങാനുള്ള നിങ്ങളുടെ ആക്കോ ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചൂടെ ടീച്ചറെ പതിയെ നോക്കാം അവരുടെ വർഷം കൂടി കേക്കണ്ടേ വലിയ സംഭവം ഒന്നല്ല ടീച്ചറെ മൂപ്പർക്ക് ചെറിയ ഒരു ലഫ് തോന്നി കഷ്ടകാലത്തിന് മൂപ്പത്തി അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു കൗസല്യോടെ നേച്ചർ തന്നെ നമുക്ക് തരുമേ ചിന്ന പ്രോബ്ലത്തെ കൂടെ രൊമ്പ പെരുശാക്കിടുക ദയവായി എന്നോട് പോവാൻ പറയരുത് ഞാൻ ആ അടുക്കള വിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല എനിക്ക് കാണുകയും വേണ്ട ഇവിടെ ഒരു കൂരയുടെ കയ്യില് അവളും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ കഴിഞ്ഞോളാം പാവം അവർ ഇങ്ങേ ഇരിക്കട്ടുമേ ഇവിടെ നിക്കട്ടെ സരസ്വതി നമുക്ക് മയത്തിൽ കൗസല്യാമ്മയെ വിളിച്ച് സംസാരിച്ച് നേരെയാക്കാം എന്താ അതെ എന്നാ നായരെ സ്വന്തം ഭാര്യയെ മറന്ന് വേറൊരുത്തിയുമായിട്ട് ചിറ്റം കൂടാൻ പോയിട്ട് ശിക്ഷയായിട്ട് കുറച്ചു ദിവസം ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് വെച്ച് വിളമ്പ് ആ അതെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോന്ന് ഞങ്ങള് ശ്രമിക്കാം ഓ എന്നാ വാ വാ എന്തായാലും കൊള്ളാം വയസ്സുകാലത്ത് വയസ്സുകാലത്തടങ്ങി ഇരിക്കാ വയ്യ നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മിസ്റ്റർ നായർ ഐ ആം സോറി താങ്ക് യു ഗുഡ് നൈറ്റ് എന്താ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്താന്ന് പറ നൈറ്റ് ഗുഡ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഗുഡ് നൈ ഈശ്വരാ ഇന്നലെ രാത്രിയോട് ഞാൻ എണ്ണി വെച്ച കാശാണല്ലോ കട്ടത ആരോ കട്ടത ജോക്കർ എട്ട് ഇലക്കി നമ്പർ ടീച്ചറെ എന്റെ കാശ് കാണുന്നില്ല പൈസ കാണോമാ എവിടെ വെച്ചിരുന്നു കാശ് എന്റെ പെട്ടിയില് പെട്ടി പൂട്ടിയില്ലായിരുന്നോ പൂട്ട് എന്ന് പറഞ്ഞ എന്റെ പെട്ടി അത്ര ആമാടെ പെട്ടി ഒന്നും ആയിരുന്നില്ല ഒരു ചെറിയ പൂട്ടുണ്ടായിരുന്നു അത് രണ്ടു ദിവസമായി കാണുന്നുമില്ല അപ്പൊ ആദ്യം പൂട്ട തേടിയിരിക്ക പ്ലാൻഡ് അറ്റംപ്റ്റ് എനിക്ക് എന്റെ കാശ് കിട്ടണം എന്റെ പെൻഷൻ കാശാ അതും 1200 rupees ഇതെന്താ ഇത് കുട്ടികളെ പോലെ കരയാ ഒന്ന് ചെന്ന് ശരിക്കും നോക്കണ്ടേ ലക്ഷ്മി അടുത്തേ അവിടെ എവിടെങ്കിലും കാണും ഇനി നോക്കാൻ മറ്റുള്ളവരുടെ പെട്ടികളെ ഉള്ളൂ എന്റെ പെട്ടി ഞാൻ അരിച്ചു പെറുക്കി നോക്കി അതിലില്ല അങ്ങനെ വിട്ടാ പറ്റുകയല്ലോ എന്താ ടീച്ചറെ അതെ ഇനി സാറാമ്മ എങ്ങ ഏറ്റെടുത്താട്ടെ അന്വേഷണം ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന കാലത്ത് ഈ സാറാമ്മയുടെ കയ്യിൽ വീഴാത്ത കള്ളികളൊന്നും ഇല്ല അങ്ങനെയുള്ള ഞാനിവിടെ ഉള്ളപ്പോ ഇതേ ധൈര്യം കാണിച്ച ആരാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ കിട്ടിയാ അപ്പൊ കിട്ടും കിട്ടും
കിട്ടിയാ ഇടിച്ച് ചങ്ക് ഞാൻ കലക്കും. പരീക്കുട്ടി എങ്ങോട്ടാ? ഞാൻ എപ്പോ വരാ? ഉച്ചകൾക്ക് പച്ചക്കറി ഇല്ല, ശനിയാഴ്ച അല്ലേ, കുറച്ച് മട്ടനും വാങ്ങണം. അവിടെ നിന്നേ പരീക്കുട്ടി ഇങ്ങോട്ട് മാറി നിക്ക്. ഇനി ഞാൻ പറയാതെ ഒരാള് പോലും ഈ ഹാള് വിട്ട് പുറത്തു പോകരുത്. ഇതെന്താ നിന്നെ പിടി? നിനക്ക് മാർക്കറ്റിൽ പോണോ? ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാ ഒരു മോഷണം നടന്നിരിക്കുന്നത്. നമുക്കൊക്കെ അതിന്റെ നാണക്കേടുണ്ട്. അതൊന്ന് തെളിയും വരെ ഇവിടം വിട്ട് ആരും പുറത്തു പോകരുത്. അന്വേഷണത്തിന്റെ ചുമതല റിട്ടയർഡ് എസ് ഐ സാറാമ്മയ്ക്ക. സാറാമ്മയായിട്ട് ഇക്കാര്യത്തിൽ എല്ലാരും ഒന്ന് സഹകരിക്കണം. അപ്പൊ ഉടമ്പടിയെടുക്കുന്ന തുണിമണിയെല്ലാം മാറ്റി പരിശോധന നടത്തണമോ? പരിശോധിക്കണെങ്കിൽ ആംബുലൻസിനെ തന്നെ വിളിക്കേണ്ടി വരും. അത്ര വലിയ നാണക്കാരനാണ് നീ എന്ന് വെച്ചാ തുണി അഴിക്കാൻ നിക്കണ്ട, നീ അതങ്ങ് കൊടുക്ക്. ഏത് കൊടുക്കാൻ? തള്ളെ വെൽക്കം വർത്താനം പറഞ്ഞാലോ. നിങ്ങൾ ഉണ്ടോ ഞാൻ പൈസ ആക്കണേ? കണ്ടിരുന്നെങ്കിലേ നിന്റെ ആ തേറ്റപ്പാൻ അടിക്കാൻ താഴെ ഇട്ടേനെ. നായരങ്ങള് ഭാര്യ നിലക്കെടുത്തിക്കോളിട്ടോ. വെറുതെ അല്ലേ ഇയാളെ ലവ്വാൻ പോയത്? നാക്ക് പിടക്കണ പണ്ടാർത്തിന്റെ. ഒന്ന് നിർത്തിയേ, ഞാൻ ആദ്യം പോയി മുറികളിലൊക്കെ ഒന്ന് പരിശോധിക്കാം. പൂട്ടിയിട്ടിരിക്കുന്ന പെട്ടികളുടെ ഉടമസ്ഥന്മാർ വന്ന് ഞാൻ വിളിക്കുമ്പോ താക്കോലെടുത്ത് തരേണ്ടി വരും. ദാ ഒരു ചാൻസ് കൂടി തരും. ആരാണെന്ന് വെച്ചാ സത്യം പറയാം. പരിശോധന നടക്കട്ടെ സാറാമ്മേ. മാറി എന്തെങ്കിലും പറ്റും. മോഷണാ? മോഷണം? ആർക്കാ മോഷൻ പ്രോബ്ലം? വരൂ നമുക്ക് ഡോക്ടറെ കാണാം. കളവ് നടന്നു ലക്ഷ്മിയടുത്തിലെ പെട്ടിന്ന്. സാറാമ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചാച്ചേ. അയ്യേ, അത് ആരെങ്കിലും തമാശ കാട്ടിയതാവും. അതാ ഞാനും പറഞ്ഞത്, നീ ഒന്നും പറയണ്ട. എനിക്ക് ചിലരെ സംശയം ഉണ്ട്. അതിലെന്താ ലക്ഷ്മി അടുത്ത ഒരു മുള്ളും മോനെയും? നിനക്കെന്താ അങ്ങനെ കൊള്ളായേ? ഞാൻ നിന്റെ പേരെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പേരെങ്ങാനും പറഞ്ഞാ നിങ്ങളെ നാക്ക് പുഴുത്തു പോവും. ഞാൻ ഇത്രയും കാലം അന്യന്റെ മുതൽ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാലുകൊണ്ട് തൊട്ടിട്ടുണ്ടോ? പരീക്കുട്ടിക്കാ, എരി തീയിൽ ഇതയം നല്ലെണ്ണം ഒഴിക്കരുത്. എന്തോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉള്ളവരാരും ഇങ്ങനെ ചെയ്യുമെന്ന്. ലക്ഷ്മി ഏട്ടത്തേക്ക് എന്തോ മറവി പറ്റിയതാവും. എന്താ ഒരു ടെൻഷൻ? ആരാ സാറാമ്മേ പ്രതി? അതാദ്യം പറ. ഞാൻ സംശയിച്ചതുപോലെ തന്നെ തലയാണ ഉറക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക. പറയരുത്. അതെ, ആ പേര് പറയണ്ട. അത് ആരോ ആവട്ടെ, മറ്റുള്ളവരത് അറിയണ്ട. സാറാമ്മച്ചേട്ടത്തി മാത്രം തനിച്ച ആളോട് സംസാരിക്കൂ. എനിക്ക് ഉറപ്പാ അത് ആരായിരുന്നാലും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന്. മാത്രമല്ല മനസ്സുരുകി പശ്ചാത്തപിക്കുകയും ചെയ്യും. എന്നാലും ആളറിഞ്ഞില്ലെങ്കിൽ തമ്മിൽ തമ്മിലുള്ള സംശയം തീരൂ. അതിലൊക്കെ വലിയ വേദനയല്ലേ പരീക്കുട്ടിക്ക്? അവരിവിടെ ജീവിക്കുന്ന കാലം അത്ര അനുഭവിക്കുക. അത് വേണ്ട. ദുഃഖങ്ങളും ദുരിതങ്ങളും വേണ്ടുവോളം ഉണ്ട് ഈ മേൽക്കുരയ്ക്ക് താഴെ. അതിനിടയിൽ പരിഹസിക്കപ്പെടുന്ന ഒരു സഹജീവി കൂടി നമുക്ക് വേണ്ട. ഇതൊക്കെ പൊറുക്കാൻ ഈ അമ്മമാർക്കല്ലേ കഴിയൂ. വിവേക് പറഞ്ഞതിൽ ഒരു വലിയ സത്യമുണ്ട്. വേണ്ട സാറാമ്മേ, ലക്ഷ്മിയടുത്തേക്ക് ആ പണവും കൊടുത്തേക്ക്, എന്നിട്ട് എല്ലാരും ഒന്ന് പോയേ. എന്നാലും ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു കേസ് കണ്ടുപിടിച്ചിട്ട്. ഞങ്ങൾ അഭിമാനിക്കുന്നു കള്ളിക്ക് കഞ്ഞി വെച്ച പെരുങ്കള്ളി ചേട്ടത്തിയുടെ പേരിൽ. ചേട്ടത്തി ചെല്ലേ. നന്നായി. നീ രക്ഷിച്ചത് ആരെയായിരുന്നാലും അതിന്റെ പ്രാർത്ഥന നിനക്കുണ്ടാവും. നിനക്ക് നല്ലത് വരും. അഖില, എന്താ ഈ ഭാഗത്ത്? പറിച്ചേ, പരീക്കുട്ടി ഉണ്ട് കൂടെ. പരീക്കുട്ടി പണ്ട് പോക്കറ്റ് മണി ഒപ്പിച്ചിരുന്ന ഇടപാടുകളായിരുന്നു. വിലയിലും ക്വാളിറ്റിയിലും തരികട, വെട്ടോട് വെട്ട്. മാനേജർ അപ്പോ ഇറങ്ങിയിരിക്കല്ലേ? ആ, ഇതൊന്നും അല്ലാതെ വേറെ എന്ത് പണി? ജീവിതം അരിയും പച്ചക്കറിയും മേടിച്ച് തീരുമെന്ന് തോന്നുന്നു. ഷോപ്പിംഗ്? സാലറി കിട്ടി. കുറച്ച് കാശ് കൈയോടെ പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പൊ ചെലവ് വേണം. ആവാം, ഒരു സിനിമ അല്ലെങ്കിൽ കാപ്പിയോ ഐസ്ക്രീമോ, അത്രക്കുള്ള വകുപ്പേ ഉള്ളൂ. മതി, ഇവിടെ അടുത്ത് ഇംഗ്ലീഷ് ഫിലിംസിന്റെ മാത്രം ഒരു തിയേറ്റർ ഉണ്ട്. അറിയാം, അത് തന്നെ കൊച്ചു പിള്ളേർക്ക് പറ്റിയതാ, അനിമേറ്റഡ് സ്റ്റോറി പോലത്തെ. പിന്നെ ഞാൻ പോട്ടെ, കാണാം വിവേക്. ബൈ. ഞാൻ നിന്റെ ഓഫീസിൽ പോയി
താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് അവിടെ നിന്ന് കിട്ടി. അങ്ങോട്ട് പോവുകയായിരുന്നു. ഇഫ് യു ഹാവ് ടൈം ഐ വാണ്ട് ടു ടോക്ക് ടു യു. അരേ ഷുഗർ കുടിക്കാനൊന്നും വേണ്ട. എനിക്കൊരു കോഫി. നോ ഷുഗർ. ഡയബറ്റിക്കായി കുറച്ച് കൂടുതലുണ്ട്. ഡ്രിങ്ക്സ് കുറച്ചു, സ്മോക്കിംഗ് പൂർണ്ണമായും വിട്ടു. അമ്മ എങ്ങനെയുണ്ട് ഇപ്പോ? ബെറ്റർ, മച്ച് ബെറ്റർ. താങ്ക് ഗോഡ്. പാവം, അവൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ലായിരുന്നു. അതിന്റെ കാരണം ആരെക്കാളും നന്നായിട്ട് അച്ഛൻ അറിയില്ലേ? ഞാൻ മാത്രമാണ് കാരണം. പഠിക്കുന്ന കാലം തൊട്ട്, എന്തിനാ ഈ അടുത്ത കാലം വരെ ഞാൻ ഒരു അതീസ്റ്റായിരുന്നു. ദൈവത്തെ മാത്രമല്ല, മനുഷ്യനിലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ജ്യോതിഷം, ജാതകം, ഇതിനോടൊക്കെ പുച്ഛു. ഇപ്പൊ ഞാൻ റിഗ്രേറ്റ് ചെയ്യുന്നു. നിഷേധിച്ച് നടന്നതിനെല്ലാം തിരിച്ചറിയാൻ കഴിയാതെ പോയതിന്. നീ വിശ്വസിക്കൂന്നറിയില്ല, ഒരു ഫ്രണ്ടിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എന്റെ ഹൊറോസ്കോപ്പ് എഴുതിച്ചു. മോളെ, നടന്നതെല്ലാം അതിലുണ്ട്. ആര് വിചാരിച്ചാലും തടയാൻ കഴിയാത്ത വിധം അത് നടന്നിരിക്കുമെന്നാണ്. തിരിഞ്ഞു നോക്കുമ്പോ എ ബ്ലഡി ലോങ് നൈറ്റ്, തീരാത്ത ദുസ്വപ്നങ്ങളുടെ ഒരു വലിയ രാത്രി. മോളെ, ഒരു തവണ, ഒരേ ഒരു തവണ എനിക്ക് നിന്റെ അമ്മയൊന്ന് കാണണം. തിരികെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനല്ല, അതിനെനിക്ക് അർഹതയില്ല. മാപ്പ് പറയാൻ അതുകൊണ്ട് എന്ത് ഫലമെന്ന് ചോദിക്കാം. ഇല്ല, പക്ഷേ മരിക്കും മുമ്പ് ഞാനത് പറഞ്ഞില്ലെങ്കിൽ. യു ജസ്റ്റ് ആസ്ക്. എന്നെ കാണണ്ടാന്ന് അവൾ പറഞ്ഞാൽ വിട്ടേക്ക്. അച്ഛന് ശരിക്കും ഞങ്ങളെ വേണോ? അച്ഛ, ചെയ്ത മഹാപാപങ്ങളിൽ നിന്ന് എനിക്ക് മോക്ഷം വേണം കുട്ടി. നിനക്ക് അച്ഛനെ രക്ഷിക്കാനാവും. നീ അത് ചെയ്യില്ല അഖില. അവിടെ സിന്ദൂരം വെക്കണോന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും. പിണങ്ങിയോ പിരിഞ്ഞോ, അമ്മ ഇന്നും ഒരു ഭാര്യയാണ്. സുമംഗലി, ഉവ്വ്, മംഗല്യഭാഗ്യം ഇത്രക്ക് കിട്ടിയിട്ടുള്ള സ്ത്രീ ഉണ്ടാവില്ല ലോകത്ത്. വാ, എന്നിട്ട് സാരിമാർ. എവിടേക്കാ വാവേ? എനിക്ക് പുറത്തിറങ്ങാനുള്ള മൂടൊന്നുമില്ല. നോ, എന്റെ കൂടെ വന്നേ പറ്റൂ. ചേടാ, എന്റെ കൂടെ ഒരു ഡിന്നറിന് പോലും വരില്ലെന്ന് വെച്ചാ അത്രക്ക് മസിൽ കൊടുത്തൊന്നും വേണ്ട കേട്ടോ. നിന്റെ കൂടെ എവിടേക്കാടാ ഞാൻ വരാതിരിക്ക. ഐ ലവ് യു സോ മച്ച്. ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ? ഇപ്പൊ വരും. അമ്മേ, എന്താ വാവേ? എ ബോയ് ഫ്രണ്ട്? ഏയ്, എന്തോ ഉണ്ട്. ആ കുട്ടിയാണോ? ആര്? വിവേക്. ഏയ്, എന്താ അങ്ങനെ? ആണെങ്കിലും നോ പ്രോബ്ലം, നല്ല കുട്ടിയാവൻ. ചേച്ചെ, ഇത് ഇത് അച്ഛനാ. അഖില, ഞാനിന്ന് കണ്ടു, ഒരുപാട് മാറ്റങ്ങളുള്ള പോലെ. ശരിക്കും മാറിയിട്ടുണ്ട്. അമ്മയോട് മാപ്പ് പറയാൻ ഒരു ചാൻസ്, അതാ ആവശ്യപ്പെട്ടത്. മാപ്പ്? എത്ര ഈസി ആയിട്ടാ നീ അത് പറഞ്ഞത്. ഒരു ഡിന്നർ ടേബിളിൽ കണ്ടുമുട്ടുക, ചെയ്ത തെറ്റിന് സോറി പറയുക, കുറച്ച് കണ്ണീര്, പരിഭവം, ഒടുവിൽ കെട്ടിപ്പിടുത്തം, ഒരു ഉമ്മ, ഒളിച്ചു വെച്ച സമ്മാനം പുറത്തെടുത്ത് കൊടുക്കുക. ടീനേജ് ലവ് സ്റ്റോറിയിലെ പോലെ സിമ്പിൾ ആൻഡ് സ്വീറ്റ് സീൻ. അഖില, വേട്ടക്കാരൻ ചത്ത മൃഗത്തിനോട് അങ്ങ് ക്ഷമിച്ചുകളാ. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയുന്ന പോലെ ക്രൂരമാണ്. നിന്റെ അച്ഛൻ എന്നോട് മാപ്പ് പറയാന്ന് വെച്ച. അറിയാം, എല്ലാം അറിയാവുന്നവളല്ലേ ഞാൻ. എന്നിട്ട് ഞാൻ എന്തിനാ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാ
സോറി അമ്മേ, നല്ലതെന്തെങ്കിലും നടന്നു കാണാൻ എനിക്ക് അത്ര കൊതിയുണ്ട്. बर्फ अदाएं हैं तेरी नीयों मारी दिखे लज्जे इल्लाते निक्कुन्नु संसारिक्कणमेंकिल अत नी इरिक्कुम्बोल हैप्पी गॉड मी अखिल एवडे पोनु ഞാൻ മാറിയിരിക്കാം. അഖില, ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകണ്ട നിനക്കെങ്കിൽ പ്ലീസ് എന്നെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോ. പ്ലീസ് അഖില. മോളെ പറ്റോ ചെല്ലു അഖില. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചോ. ഒരു ദൈവത്തിനെയും വിളിക്കണ്ട, സേട്ടുമാണ് നമ്മുടെ ദൈവം. അടിയങ്ങളെ കാപ്പാത്തണേ എന്ന് വിളിച്ചിട്ട് അകത്തോട്ട് കയറ്. ഒരു പെക്യുലിയർ കക്ഷിയാ, പറയുന്ന ഓരോ ഡയലോഗിലും ശ്രദ്ധ വേണം. അതെ, ഒരിക്കൽ നോ എന്ന് പറഞ്ഞാ പിന്നെ അയാളെ കൊണ്ട് തിരിച്ചു പറയിക്കാൻ പാടാന്നാ. എന്തൊരു പാടോ. സേഠ്ജി, ബിൽഡേഴ്സ് ഇന്ത്യ ഉറക്കുവാണെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അന്ന് പറഞ്ഞല്ലോ ആ ബീച്ച് ഫേസിംഗ് പ്ലോട്ടിന്റെ കാര്യം. ഏറാടി? അതെ സാർ, ഏറാടിയുടേതാണ് സ്ഥലം. അവിടെ ഇപ്പൊ ഒരു ഓൾഡ് ഏജ് ഹോം നടക്കുകയാണ്. അത് ഉടനെ ക്ലോസ് ചെയ്യാൻ പോവുക. ബീച്ച് ഏരിയയിൽ ഇത്ര ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം വേറെ കിട്ടാനില്ല. പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മെയിൻ അഡ്വാൻറ്റേജ്, എല്ലാ ഫ്ലോറിലെയും മുറികളിലേക്ക് കാറ്റും കടലിന്റെ പ്രസൻസും ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ. സേഠ്ജി പ്ലാൻ ഒന്ന് കണ്ടാ മനസ്സിലാവും. നമുക്ക് കാണണ്ട, 4% ഇൻട്രസ്റ്റ്. ആദ്യം പ്രോപ്പർട്ടി ക്ലിയർ ചെയ്ത് രജിസ്ട്രേഷൻ നടത്ത്. എമൗണ്ട് എത്രയും തരും? പലിശ 4%. പ്രോപ്പർട്ടി ഉടനെ ക്ലിയർ ആവും. അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം. ആ, വയസ്സായി ലേഡീസ് താമസമുള്ള സ്ഥലം നമുക്കറിയാം. ഒഴിപ്പിക്കണം. And I know that it's not that easy. No, സേഠ്ജി, ഏറാടി ആക്ച്വലി അവിടേക്ക് പോയിരിക്കുക. പുള്ളി ഇപ്പൊ സംസാരിച്ച് അത് ഓക്കെ ആക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ മൂന്ന് ചെറുപ്പക്കാരുടെ ലൈഫാണ് ഈ പ്രോജക്ട്. ഇത് വർക്ക്ഔട്ട് ആവുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഡൗട്ട് ഇല്ല. നമുക്കുമില്ല, അതാണല്ലോ നമ്മൾ കാസ് തരുന്നത്. ഏറാടി പോയി ഒഴിപ്പിച്ചിട്ട് വരട്ടെ. എങ്ങനെയാടാ ഈ മാളത്തിനുള്ളിൽ കുംഭകർണ സേവ നടത്തുന്നത്? ഏറാടിയൻ കമ്പനി മാനേജർക്ക് കൊടുത്ത സ്റ്റാർ അക്കോമഡേഷൻ അല്ലേ? നിനക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ അല്ലേ വിവേകേ? സാരില്ലെന്നേ, ഈ പ്രായത്തിൽ പെടുന്ന കഷ്ടപ്പാടുകൾക്ക് ഭഗവാൻ നിനക്കൊരു നല്ല ഭാവി തരും. പെടെന്താ? ഏ, ഗേൾസ് താമസിക്കുന്നുണ്ട് അപ്പുറത്ത്. മോനെ, ഈ അസൗകര്യങ്ങൾക്കിടയിൽ നിനക്ക് ചില ചില്ലറ നയനസുഖം കിട്ടുന്നുണ്ടോ? ഇതിപ്പോ രാവിലെ എന്തിനിറങ്ങി തിരിച്ചത്? ഒരു സന്തോഷ വാർത്ത നിന്നോട് നേരിട്ട് പറയാൻ വന്നതാ. നീ രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞിട്ട് നീ ഓഫീസിലേക്ക് വാ. നിന്റെ ഡെപ്പോസിറ്റ് പണം റെഡി. നിനക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. എങ്ങോട്ട്? അത് നിനക്ക് തീരുമാനിക്കാം. ഇപ്പോ ഈ പണം ബിൽഡേഴ്സ് ഇന്ത്യ, ഞാൻ അവരുടെ അഡ്വാൻസ് വാങ്ങിച്ചു. കർണാലയം തള്ളമാരെ ഒഴിപ്പിക്കുന്ന കാര്യം അവരെ ഏറ്റെടുത്തു. പുറകിൽ നിൽക്കാൻ ഘടകകക്ഷിയിലെ ഒരു മന്ത്രിയും ലോക്കൽ നേതാവും ഉണ്ട്. സംഗതി ഈസി ആയിട്ട് നടത്തി തരാമെന്ന് അവർ വാക്കുകൊടുത്തിരിക്കുക. ഗാന്ധി അറിഞ്ഞാ മതി. എന്തായാലും ഞാൻ ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടും. അഹമ്മദാബാദിൽ ക്രീം തേച്ച കേസ് എനിക്കെതിരെ വിധിയായി. നഷ്ടപരിഹാരം കൊടുക്കണം. ഫിഗർ അറിഞ്ഞിട്ടില്ല. അപ്പൊ നീ ഓഫീസിലേക്ക് വാ. ഇവിടെ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വാ. എന്നാലും എന്നാലും എന്നല്ല, എന്നാളും എന്നാണ് കൗസ് പറയേണ്ടത്.
എന്തെന്നാളും എന്നാളും ഒരുമിച്ച് കഴിയും നമ്മൾന്ന്. കൊറേ കഴിയും. ആ പാട്ടുകാർ ശൃംഗാരിയുടെ കൂടെ കഴിഞ്ഞില്ലേ എന്നെ മറന്നിട്ട്? അതൊക്കെ കഴിഞ്ഞ കഥയില്ലേ കൗസു? അതെ, കഴിഞ്ഞ കഥ തന്നെ. അവിടെ കൂടെ കഴിഞ്ഞ കഥ പൊറുക്കില്ല ഞാൻ. എന്നാ ഞാനൊരു സത്യം നിന്നോട് പറയട്ടെ കൗസു. എന്താ? ലീലാമണി മരിച്ചുപോയി. സത്യമാണോ? നീയാണ് സത്യം. ഒരു മരണ വിവരം കേട്ടാൽ സന്തോഷിക്കാൻ പാടില്ലാത്തതാ. എന്നാൽ എവിടെയോ ഒരു നീ സന്തോഷിച്ചു, അത് തെറ്റില്ല. പിന്നെ കാണാം. കാണില്ലേ? കാണണ്ടേ. വാങ്ങോ, നേരെ വീട്ടിക്ക് പറയളാ. ഇല്ല ഹണിമൂണാ? ഗുരുവായൂരൊന്ന് പോയി തൊഴുതട്ടെ, നേരെ വീട്ടിലേക്ക്. യാത്ര പറയാൻ നിക്കുന്നില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാം. വരണം, ഒരുമിച്ച് തന്നെ വരണം. നിങ്ങളുടെ നാട്ടുകാരി ചെർപ്പുളശ്ശേരി ലീലാമണിക്ക് സംഗീത നാരിയമണി പുരസ്കാരം. ആളിന് പടമുണ്ട്. മഹാഭാവി, അവള് ചത്തു എന്നോട് നുണ പറഞ്ഞതാ അല്ലേ? ദുഷ്ട, എന്നെ ചതിച്ച് കൂടെ കൊണ്ടുപോകാനായിരുന്ന പ്ലാൻ അല്ലേ? ഞാനില്ല. ഇത്രയും കാലം പത്രം കറണ്ട് ഇന്ന് മൂങ്ങേപ്പോലെ ഇരുന്നിട്ട് ഇന്നിപ്പോ വാ പറഞ്ഞ ഇതിനു വേണ്ടിയായിരുന്നു ചന്ദ്രമണിയമ്മേ? കൗസല്യമ്മേ, ടീച്ചർ എന്നെ പിന്തിരിപ്പിക്കരുത്. കൗസു, എന്താ നുണയാ? ഞാൻ നുണ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് സത്യമാണ്. ലീലാമണി മരിച്ചു. എന്റെ മനസ്സിൽ ലീലാമണി മരിച്ചു കഴിഞ്ഞു. നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ആ പറഞ്ഞത് വിശ്വസിക്കാം, കാരണം അതൊരാണ് പറയുന്നതാ. പോയി, ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കേ. പുള്ളിക്കാരൻ ഇനി വല്ല ഏനക്കിഴടി ഉറങ്ങി പുറപ്പെട്ട അറിയിച്ചാ മതി. ആ പോയി നോക്കാം. ആ നടക്ക് മനുഷ്യ. എങ്ങനെ പിരിച്ചുവിട്ടോ? ഡെപ്പോസിറ്റ് പണം വാങ്ങിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അയാളെ പ്രോപ്പർട്ടി വിറ്റു. അപ്പോ നമ്മ കാല് ചെയ്യണമാ? ഏറാടിക്ക് എന്തോ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന് വെച്ചാ ആരോ റൂളിംഗ് പാർട്ടിയുടെ ആളുകൾ പറകിലുണ്ട്. ഇവിടെ നിന്ന് എല്ലാരും ഒഴിപ്പിക്കുന്ന കാര്യം ആരോ പണം വാങ്ങിച്ചേറ്റിരിക്കുന്നു. ഒഴിയേണ്ടി വന്ന എങ്ങോട്ട് പോകും? വിവേകം കൂടി പോയാ പിന്നെ ആരോടാ നമ്മള്? ഞാൻ എനിക്കിങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങളൊക്കെ പെരുവഴിയിലേക്ക് ഇറങ്ങും മുമ്പ് എനിക്കങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഇടമൊന്നുമില്ല. പെറ്റമ്മയോ പോറ്റമ്മയോ ഇല്ലാതെ വളർന്നവന് ഇപ്പൊ ഒരുപാട് അമ്മമാരുണ്ട്. അവരെ നഷ്ടപ്പെടുക, അവരെയൊക്കെ മറക്കുക, അതൊന്നും എളുപ്പമല്ല എനിക്ക്. ഇവിടെ ഏതോ ഫ്ലാറ്റ് കെട്ടാമോണ്ട് അതിന്റെ ആൾക്കാർ വന്നൊരു ബോർഡും കുഴിച്ചിട്ടിരിക്കുന്നു, അപ്പൊ അത് പൂട്ടാൻ പോവാ. അറിയാം. ആ ഉവ്വ്, മനസ്സിലായി. ഞാനിപ്പോ ആ പറഞ്ഞ സൈറ്റിലാ. അതെ, ഞങ്ങൾ മൂന്ന് പേരുണ്ട്. കാണാം. അയ്യോ പിന്നെന്താ, ബായ്. ഒരു പേപ്പർ ആഡ് പോലും വേണ്ടിവല്ലെന്നാ തോന്നുന്നത്. അതുപോലെ എൻക്വയറി. സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഈസി ആയിട്ട് 200 കൂടെ കൂട്ടാൻ എനിക്ക് തോന്നുന്നേ. ട്രെൻഡ് ഇതാന്ന് വെച്ചാ പിന്നെ അത് ക്യാഷ് ഉണ്ടേ. തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പൊ തന്നെ ഈ ടൗണിൽ ഇത് മാക്സിമം പ്രൈസ് ആണ്. പിന്നെ ബീച്ച് ഏരിയയിൽ കോമ്പറ്റ് ചെയ്യാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് കോമൺ ലിവിംഗ് ഏരിയ ഇത്ര വേണോ? ഓരോ ഫ്ലോറിലും കുറെ സ്ഥലം വിടുക എന്ന് പറഞ്ഞ അത് കുറച്ചിട്ട് സീ ഫേസിംഗ് ബാൽക്കണി വലുതാക്കി എടുത്താലോ? ഒന്നിരിക്കണം, ആ ആർക്കിടെക്ടുമായിട്ട് അങ്ങനെ വേറെയും ചിലതുണ്ട്. നിങ്ങളെന്താ ഇന്ന് തന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങാണോ? അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും വേഗം തുടങ്ങാൻ കഴിയുമോ അത്രയും വേഗം. ആരാ? ഇവിടെ ഒരു സ്ഥാപനം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതൊരു കടയല്ല, ഒരു വീടാണ്. വീടില്ലാത്ത കുറെ അധികം അമ്മമാർ താമസിക്കുന്ന ഒരു വീട്. അറിയാം, അവരെ ഒഴിപ്പിക്കാൻ ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കെല്ലാം ക്ലിയർ ചെയ്യുമെന്നാണ് ഏറാടി പറഞ്ഞിരിക്കുന്നത്. ഏറാടിക്ക് എങ്ങനെ പെരുവഴിയിലേക്ക് പിടിച്ച് തള്ളാൻ പറ്റില്ല അവരെ. അല്ല, ഇയാൾ ആരാ? എന്താ ഇയാളുടെ പ്രശ്നം? വിവേക്, അതാണ് എന്റെ പേര്. ഇവിടുത്തെ ഇൻമേറ്റ്സിനെ മറ്റൊരു സ്ഥലം കണ്ടെത്തി മാറ്റി പാർപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ ഇവിടെ കയറി പണി തുടങ്ങാവൂ. അത് നിങ്ങൾ ഏറാടിയോടാണ് സംസാരിക്കേണ്ടത്. സ്വയം ഒഴിഞ്ഞു തരുമ്പോൾ ഇവരെവിടേക്ക് മാറ്റണം എന്നതൊക്കെ അയാളുടെ ജോലിയാണ്. ഹോപ്പ് യു ഗോട്ട് മീ മിസ്റ്റർ വിവേക്. ശ്രീനി തമ്പാ, ചുമ്മാ വഴിയെ പോകുന്നതിനൊക്കെ ചോദിക്കുന്നതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കുന്നു. ആ ബോർഡും കൂടെ കൊണ്ടുപോകണം പോകുമ്പോ. നിങ്ങൾ അതിന്റെ ഉടമസ്ഥരാവുന്ന അന്ന് മതി അതിവിടെ സ്ഥാപിക്കുന്നത്. ഇയാളെന്താ വരട്ടുന്നു? തല്ലു ഞാൻ
ഇവിടെ ആരാ? ഒരു വിവേക്. ഞാനാണ്. നീങ്ങുവാ. നീ ഇവിടുത്തെ ആരാ എന്ന് വെച്ചാ നിനക്ക് എന്താ അവിടെ പണി? ഞാൻ എന്റെ മാനേജറാണ്. അല്ലല്ലോ, അല്ലാന്നാണ് ഞാൻ അറിഞ്ഞത്. ഏറാടി, ഇയാള് പറയുന്നു ഇയാള് ഇതിന്റെ മാനേജറാണെന്ന്. ആണോ? അല്ല, കുറച്ചേർത്ത് പിരിച്ചു വിട്ടു. ഇപ്പോഴോ? നിന്നോട് ഞാൻ ഓഫീസിൽ വന്ന് ഡെപ്പോസിറ്റ് വാങ്ങിച്ച് പോയിക്കോളാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ഹീറോയിസം. കരക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആളാവാൻ നോക്കൽ. അതിന് ചികിത്സ നടത്തുന്നവരാ ഞങ്ങൾ. നീ ഇദ്ദേഹത്തെ തല്ലു എന്ന് പറഞ്ഞു. പറഞ്ഞോടാ. പറഞ്ഞു. നീ തല്ലൂടാ. നീ എന്താടാ ഒരുമാതിരി നോക്കുന്നത്? കടുവരുടെ മോനെ ഇടിച്ച് കൂമ്പിയാൻ കിടക്കും. വേണ്ട സാർ, ഒന്നും ചെയ്യരുത്. അത് ഞാൻ തീരുമാനിക്കും. ഞങ്ങൾ കൈവച്ചതിക്ക് പിന്നെ അവൻ ഇടയിലിട്ടുണ്ടാക്കണ്ട. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ഇവിടെ നിന്ന് അങ്ങനെ ഇറക്കി വിടാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളൂ. എന്ന് പറയാൻ ഇവൻ ആര്? നിങ്ങൾ ഇവനെ ഏൽപ്പിച്ചിരിക്കുകയാണോ കാര്യങ്ങൾ നേരെയാക്കാൻ? മറ്റാരുമില്ല സാർ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ. ആരും ഏറ്റെടുക്കാനില്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഏറ്റെടുക്കാൻ നടക്കാനോടാ നീ? ഇവരെന്താ നിങ്ങൾ കൊണ്ടുവച്ച ബോർഡ് പിടിച്ചു കളഞ്ഞോ? നടക്കടാ അങ്ങോട്ട്. നടക്കടാ. ദേവ വിചാരിച്ച് ആ നമ്പർ ഒന്ന് തരാമോ? മോഹൻ പോൾ സാർ, ഞാൻ സെന്റ് മൈക്കിൾസ് സാറിനെ പഠിപ്പിച്ച മേരിക്കുട്ടിയാണ്. ടീച്ചർ, മോഹൻ പോൾ സാർ. എന്നതാ എന്നതാ വിളിച്ച്? ഒടയമ്പരാണ് നിരക്കാത്തൊന്നും പറയല്ലേ ടീച്ചർ. ഞാനാ പഴയ മോഹന്നാ, കറുകമ്പള്ളി പോളച്ചന്റെ ഇളയ മോൻ. മാത്സ് പീരീഡിൽ എന്നും ടീച്ചറിന്റെ തെറിവിളി കേട്ടിരുന്നവൻ. ഈ വലം കൈയിൽ ഒരു ചൂരൽ പൊട്ടും വരെ തല്ലു മേടിച്ചിട്ടുള്ള വികൃതി പയ്യൻ. തലവര തെളിഞ്ഞതുകൊണ്ടോ അമ്മച്ചി മുട്ടിപ്പായി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥന കൊണ്ടതിന്റെയോ ഇന്നിപ്പോ ജില്ല ഭരിക്കുന്ന കളക്ടറാ. പക്ഷെ ഇപ്പൊ വിളിച്ചതുപോലെ സാറെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. പണ്ട് ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിലിട്ട് ടീച്ചറിന്റെ കോലം കത്തിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. പാതിരയ്ക്ക് ആരും അറിയാതെ ഞാൻ ഇപ്പോഴും വിളിക്കും മേരിക്കുട്ടി ടീച്ചർ നീതി പാലിക്കുകയെന്ന്. വിളിക്കണോ? സന്തോഷായി. ഓർമ്മ കാണുമെന്ന് പോലും സംശയമായിരുന്നു. കുറച്ചു നാൾ മുമ്പ് കല്ലടയച്ചനെ കണ്ടായിരുന്നു. അദ്ദേഹമാ ഓഫീസിലെയും വീട്ടിലെയും നമ്പരൊക്കെ തന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേരിക്കുട്ടി വിളിക്കാൻ മടിക്കണ്ടെന്നും പറഞ്ഞു. ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയാന്നേ. ഇപ്പൊ നിവൃത്തികേടുകൊണ്ടാ? അത് കൊള്ളാം. എന്തോന്ന് ബുദ്ധിമുട്ടാ ടീച്ചറെ? പറഞ്ഞാട്ടെ ഞാൻ എന്നാ വേണ്ടത്. ഞാൻ കൊടുക്കാം. വേണ്ട, ഇത് എന്റെ ടീച്ചറിനുടേ പഴയ സ്റ്റുഡന്റ്, എങ്ങൾക്ക് ഫുള്ള മാതിരി. ഇന്താങ്ക കോഫി. ഫിൽട്ടർ കോഫിയാ? ആക്കും. ரொம்ப താങ്ക്സ് ആക്കും. സാറേ ഇങ്ങ് വന്നേ. ഇവിടെ കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോൾ അല്ലേ? യെസ് സർ. എന്നാ പോയട്ടെ സർ. പിന്നെ ഇനി മേലിൽ, അതായത് ഞാൻ ഇവിടെ കളക്ടറായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഇവിടെ കയറി എന്നറിയരുത്.
ഞാൻ ഇനി ഇവിടെ ചുരുങ്ങിയത് രണ്ടു കൊല്ലമെങ്കിലും കാണും. അത്രയും കാലം സാറിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല. എന്നാ വിട്ടാട്ടെ, പോകും മുമ്പ് ആ ചെറുപ്പക്കാരനോട് ഒരു സോറി പറയണം. ദാ അയാളോട്. അതൊരു വെറും പറച്ചിലാന്ന് എനിക്കറിയാം, എന്നാലും ഇരിക്കട്ടെ. പിന്നെ ഇതിന്റെ പ്രതികാരം തീർക്കാൻ ഇയാളെ വെളിയിൽ വെച്ച് റോട്ടി തുപ്പി സിഗരറ്റ് വലിച്ചു സൈക്കിളിൽ ഓവർലോഡ് കയറി എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കരുത്. ഏറാടി സാർ, ഒന്നും പറയണ്ട, എനിക്ക് സാറിനെ മനസ്സിലായി. റവന്യൂ മിനിസ്റ്ററുടെ ബന്ധുവാണ് പുതിയ കളക്ടർ എന്നും അറിയാം. എന്റെ ഗതികേട് കൊണ്ട് ഞാനൊരു ശ്രമം നടത്തിയതാ. ഇവിടെയുള്ള താമസക്കാരെ പിടിച്ച് പുറത്താക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഈ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു അഡ്വാൻസ് കൈപ്പറ്റിയിട്ടുണ്ട്. അവരെന്നെ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഇല്ലേ? അല്ല, സാറൊന്ന് ആലോചിച്ചേ. എന്തു പറയുന്നു ബിൽഡേഴ്സ് ഇന്ത്യ? പണം ഞങ്ങൾക്കൊരു ഫിനാൻസറുണ്ട്, പലിശയ്ക്ക് എടുത്തോണ്ടാണ്. കുറച്ച് ടൈം കൊടുക്കാൻ കഴിയും. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. കാരണം ഏറാടിയുമായി ഒപ്പിട്ട എഗ്രിമെന്റ് കാണിച്ചാണ് സേട്ടിൽ നിന്ന് ഞങ്ങൾ കാശെടുത്തത്. രജിസ്ട്രേഷൻ നീണ്ടുപോയ സേട്ടിന്റെ നേച്ചർ മാറും. ആക്ച്വലി ഞങ്ങളും ട്രബിളാണ്. കഴിയാവുന്നത്ര ദിവസം ഇവർ തരും. അതിനുള്ളിൽ ഒരു വഴി കാണും സർ. ഞാനൊരു പണക്കാരനൊന്നും അല്ല സർ, പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്. ഒരു വാതിലടയുമ്പോൾ ദൈവം മറ്റൊന്ന് തുറക്കുമെന്ന വിശ്വാസം. അവർ പറയുന്ന ഡേറ്റിനുള്ളിൽ ഒന്നുകിൽ ഇവിടെ നൊഴിഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ ഏറാട് സാർ വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കും. പണം എന്ന് വെച്ചാ എത്രയാന്ന് വിവേക? 25 ലക്ഷം. നീ വെറുതെ ഭാരിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കല്ലേ. നമുക്ക് ഇയാളെ വിശ്വസിക്കാം. ഈ ലോകം ഇന്ന് കാണുന്ന രൂപത്തിൽ സൃഷ്ടിച്ചത് മനുഷ്യന്റെ ശുഭാപ്തി വിശ്വാസമാണ്. പക്ഷേ ഈ അവധി പറയുന്ന ദിവസം വരെ തമ്മിൽ വഴക്ക് വേണ്ട. ഒരു ഗവൺമെന്റ് ഓഫീസർ എന്ന നിലയിലല്ല, സുഹൃത്തായി ഞാനും കൂടെ ഉണ്ടാവും. ആർക്കും എന്നെ വന്ന് കാണാം, ചർച്ച ചെയ്യാം. ഇറങ്ങിക്കോട്ടെ ടീച്ചർ. ഒരു വിഷമം വന്നാൽ ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ ഇനി വരാം. വരട്ടെ. കർത്താവ് നല്ലത് വരുത്തട്ടെ. ഇല്ല, ഇതുകൊണ്ട് അങ്ങ് കരിഞ്ഞോളും. എന്നാലും ആ പന്നൻ എന്നാ ചെയ്താ ചെയ്തേ? ഇത് നമുക്ക് വേണ്ടി വാങ്ങിച്ച അടിയ. പാവം കുട്ടി. ആ കളക്ടർ കൊള്ളാം കേട്ടോ. ഇനി ഇപ്പൊ ധൈര്യമായി. ഏറാടിയുടെ വേലത്തരമൊന്നും ഇനി ഇവിടെ നടക്കുകയില്ല. ഒരവധി വരെ. ആ ദിവസം ഇങ്ങ് വരും, പിന്നെന്തോ ചെയ്യുമെന്നാ. നീ എന്ത് മനസ്സിൽ കണ്ടിട്ടാ വിവേക ഒഴിഞ്ഞു തരുവോ പണം തരുവോ ചെയ്യുന്നൊക്കെ പറഞ്ഞത്? 25 ലക്ഷം രൂപ എവിടെ കണ്ടിട്ട് പറഞ്ഞ വാക്കാത്? റിസർവ് ബാങ്കില്. അവിടെയല്ലേ അമ്മേ പണം ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത്? കളി പറയല്ലേ. പിന്നല്ലാതെ, ഇതൊക്കെ ഒരു കളിയല്ലേ? ആരുടെയോ കയ്യിലുള്ള പണം നമ്മുടെ കയ്യിലെത്തുന്നു, എന്നിട്ടത് വേറെ ആരുടെയോ കയ്യിലേക്ക് പോകുന്നു. അടുത്ത മഴയ്ക്ക് വെള്ളം പൊങ്ങി പ്രളയം വരുമെന്ന് പേടിച്ച് നമ്മൾ ഇപ്പോഴേ തട്ടുംപുറത്ത് കയറിയിരിക്കണോ? ഇവരും വട്ട. കൊല്ലംകോട് വകയിൽ ഒരു അനന്തരവനും ഭാര്യയും താമസമുണ്ട്. അവിടെ കുട്ടികളെ നോക്കിയോ അടുക്കള പണിയോ ഒക്കെ ചെയ്തു കൂടാം. നാണക്കേട് ഓർത്തിട്ടാ പലതവണ വിളിച്ചിട്ടും പോകാഞ്ഞേ. ആ ഇനി ഒന്നും നോക്കാനില്ല. അങ്ങനെ വല്ല ഇടമുള്ളവർ ഇപ്പോഴേ നോക്കിക്കോ. ഇതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് ഇനി സമയമുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഞാൻ എവിടെ ഓടിപ്പോവില്ല. ഏത് വഴി സ്വീകരിക്കേണ്ടി വന്നാലും ഞാനുണ്ട് കൂടെ. എന്റെ അമ്മക്കിളികള് തൽക്കാലം കൂട്ടിലേക്ക് കയറും. എന്തോ എവിടെ കിടന്ന് തീരാനാ തലയിലെടുത്തെന്ന് നമുക്കറിയില്ലല്ലോ. എന്താ നിന്റെ മനസ്സില്? ദൈവം, ദൈവം മാത്രം. നല്ല ആള്. പോലീസ് വന്നറിഞ്ഞപ്പോ പേടിച്ചു മുങ്ങിയതായിരുന്നല്ലേ. ഛേ, ഞാൻ അമ്മയോട് ഡോക്ടർ നമ്പൂതിരി കാണാൻ പോയതാ. അമ്മ തിരിച്ചുകൊണ്ടാക്കിയപ്പോഴാ അറിഞ്ഞത്. ശരിക്കും വേദനിച്ചോ? പോലീസുകാരുടെ കൈയല്ലേ കുഞ്ഞെ, വല്ല മയവും കാണൂ. ഒരു പല്ലിന് ചെറിയ ഇളക്കുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബോറായിരിക്കും ചിരിക്കുമ്പോ. പൊന്നിലൊരു പല്ല് കെട്ടിച്ചു തരാം, എന്റെ കയ്യിൽ കാശുണ്ടാവും. അപ്പൊ പിന്നെ എപ്പോഴും ചിരിക്കേണ്ടി വരും പല്ല് കാണിക്കാൻ. അടി കിട്ടിന്നൊക്കെ കേട്ടപ്പോ ഭയങ്കര സങ്കടം തോന്നിട്ടോ. തിരിച്ചൊന്നും അങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ? ഉവ്വ, ഇത് സിനിമയല്ല. നായകൻ പോലീസുകാരനെ അടിച്ച് സൂപ്പാക്കാൻ വിവരം അറിയും. സ്റ്റേഷനിൽ കൊണ്ടിട്ട് ചവിട്ടി കുഴച്ചു കളയെല്ലാം കൂടെ. അല്ല, നായികയുടെ പുറകെ നടക്കുന്നതിൽ നിന്നും നമ്മുടെ സീരിയൽ നായകന് അല്പം ഉയർച്ചയൊക്കെയാന്ന് തോന്നുന്നു. നായിക നായകന്റെ കാര്യത്തിൽ കെയറിങ് ആവുന്നുണ്ടല്ലോ. യെസ്, കഥയിൽ ചില ചില്ലറ ഡൈവേർഷൻസ്. അതെ, കരുണാലയത്തിന് ഫോണുണ്ട്, അർജന്റ് ആയിട്ട് കൂട്ടിച്ചല്ലാൻ. കാര്യം
അത് അറിയാനല്ലേ ചെല്ലാൻ പറഞ്ഞത്. നല്ലത് ചിന്തിക്കൂ, വാ എന്റെ ബൈക്കിൽ വാ, നീ ഡ്രൈവ് ചെയ്യണ്ട. എന്താ സംഭവിച്ചെന്നറിയില്ല, ഞങ്ങൾ എല്ലാരും ഉണ്ട്, ടി വിയിൽ ന്യൂസ് കാണുന്നു, അഖിലയുടെ അമ്മയുണ്ട്, ടി വിയിൽ ഒരു മരണ വാർത്ത പറഞ്ഞു. വലിയ പ്രസിദ്ധനായ ആളാ, മുഖ്യമന്ത്രിക്ക് അനുശോചനം പറഞ്ഞിരുന്നു, മരണ വീടൊക്കെ കാണിച്ചിരുന്നു, അവിടെയും വന്നിട്ടുണ്ട് ചില മന്ത്രിമാര്. പേരെന്തായിരുന്നു പറഞ്ഞത്? യൂതേ നാക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നു. ഞാനും മറന്നു. ആ വാർത്ത കണ്ടതും അഖിലയുടെ അമ്മ പൊട്ടിക്കരഞ്ഞോണ്ടൊരു ഒറ്റ ഓട്ടം പോയി കിടക്കെ ചെന്ന് വീണ് കരച്ചിലൂടെ കരച്ചില്, ഒന്നും ചോദിച്ചിട്ട് പറയുന്നില്ല. കേശവ പണിക്കർ, സി ആർ കേശവ പണിക്കർ, അതായിരുന്നു പേര്. ആ പണിക്കര്, അത് തന്നെ. അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛൻ. മച്ച് ലൈക്ക്. എനിക്ക് മാപ്പ് തരാതെ ഒരിക്കൽ കാലിൽ വീണ് കരയാൻ പോലും എന്നെ അനുവദിക്കാതെ പോയി. നമുക്ക് ആരുമില്ലല്ലോ അമ്മയെന്ന് നീ ചോദിച്ചപ്പോഴെല്ലാം എന്റെ ഉള്ളിൽ പറയാത്തൊരു ഉത്തരവുണ്ടായിരുന്നു. ഒരു ദിവസം നിന്നെയും എന്നെ സ്വീകരിക്കാൻ നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും, ആരെങ്കിലും അല്ല നിന്റെ അപ്പൂപ്പൻ തന്നെ. ഇനി ആരുമില്ലട, ഇപ്പൊ സത്യത്തില് നമുക്ക് ആരുമില്ലട. കരട്ടെ, കരഞ്ഞും പറഞ്ഞും അവരൊന്ന് ആശ്വസിക്കട്ടെ. എനിക്ക് നിന്നോട് മാപ്പ് പറയണം, ഞാൻ അതിനാ വന്നേ. എന്തിന്? സാർ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? പോലീസിനെ കൊണ്ടുവന്ന് നിന്നെ തല്ലണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല, കാര്യങ്ങൾ എന്റെ പിടിയിൽ നിന്ന് പോയി കഴിഞ്ഞു. ഞാനത് അപ്പോഴേ മറന്നു. തല്ലരണ്ട് കിട്ടിയാലെന്താ, ആ പ്രോബ്ലം അങ്ങനെ ഒഴിവാക്കി കിട്ടിയില്ലേ? എന്തൊഴിവായിന്ന് ഇല്ല വിവേകേ, അവന്മാര് പിടിമുറുക്കി കഴിഞ്ഞു, കളി അങ്ങ് തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞു. കളക്ടറെ അവരോധിക്കും, അങ്ങേർക്കുള്ളതിനേക്കാൾ ബന്ധുബലം ഇവർക്കുണ്ട്. 5 കൊല്ലം ഭരണമെന്ന ബിസിനസ് ചെയ്യാൻ അവസരം കിട്ടിയ രാഷ്ട്രീയക്കാരൻ അവന് കിട്ടാൻ പോകുന്ന പങ്കിന്റെ തോതനുസരിച്ച് എന്തു തോന്നിയാസത്തിനും ലൈസൻസ് കൊടുക്കും. അവരുടെ മുന്നിൽ നിന്നെപ്പോലെ നന്മയും ന്യായവും പറയുന്ന ഒരു പാവം പയ്യന് എന്ത് ചെയ്യാൻ കഴിയുന്ന. അതുകൊണ്ട് നീ പോയിക്കോ മോനെ, നിന്റെ പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറാടി സാറിന്റെ പ്രായത്തിന് ജീവിതാനുഭവങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ പരിമിതികളെ കുറിച്ച് അതും എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ തൂക്കിലേറാൻ പോകുന്നതിനെ കൂടെ കാണില്ലേ സാർ, ദയാഹർജി സ്വീകരിക്കപ്പെടുമെന്ന വിശ്വാസം. ഒരു സ്വപ്നം, കൊലക്കാർ വീഴുന്നവരെ പ്രതീക്ഷിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു അത്ഭുതം, സാറും ഞാനും വിശ്വസിക്കുന്ന ദൈവമെന്ന ശക്തിയുടെ പ്രസൻസ് ഈ അമ്മമാർക്കായി ഉണ്ടായാൽ. ബിൽഡേഴ്സ് ഇന്ത്യക്കാരുടെ ജഡ്ജ്മെന്റ് ഇപ്പോഴും കുറച്ച് ദൂരെയാണ്, അതിനിടയിൽ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഏറാടി സാറിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇപ്പൊ പെട്ടിരിക്കുന്ന ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും, ചിലപ്പോ എല്ലാവരും. അഖിലയുടെ അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. അഖിലാന്റെ മണ്ടല്ലോ. അഖിലല്ലേ അഖില, അതിന് തന്ത വന്നു. അതിന് നിനക്കെന്താ, അങ്ങനെ ആരൊക്കെ വരും? നിനക്ക് ഇവിടെ അടുക്കളയിൽ വേണ്ടോളം പണിയില്ലേ? പോയി തേങ്ങാരുണ്ട്, ഉമ്മർത്ത ഒരാൾ വന്നിട്ടുണ്ടെ, ഞാനുണ്ട് അതൊക്കെ അന്വേഷിക്കാൻ. ചെല്ലങ്ങോട്ട്, ആ ചെറുപ്പല്ലും കൊണ്ട്. എന്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്നൊരു തെറ്റേ നീ ചെയ്തിട്ടുള്ളൂ. അതങ്ങനെ ഒരു മഹാ അപരാധമായി കാണാൻ അവർക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? ഇവരിപ്പോ കാണിച്ചതിന്റെ പേരെന്താണാവോ? സ്വന്തം അച്ഛന്റെ മരണ വാർത്ത അറിയിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ, ചിരയിലേക്ക് എടുക്കും മുമ്പ് ഒന്ന് കാണിക്കാനുള്ള ദയ, അതവർ കാട്ടിയോ?
മരണശേഷം മറ്റുള്ളവർ എടുക്കുന്ന തീരുമാനത്തിന് അദ്ദേഹത്തിനെ പഠിക്കാൻ വയ്യല്ലോ. അഖില, നിന്റെ അമ്മയോട് പുറപ്പെടാൻ പറയൂ. ചിതകത്തിയ ചാരക്കൂനയ്ക്ക് മുമ്പിലെങ്കിലും ചെന്ന് നിന്നൊന്ന് കരയാൻ, ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാൻ നിന്റെ അമ്മയ്ക്ക് അവകാശമുണ്ട്. അത് തടയുന്ന ആരാണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അമ്മേ, എനിക്കതിനുള്ള അർഹത ഇല്ലാത്തതുകൊണ്ടാവും ആരും എന്നെ വിളിക്കാതിരുന്നത്. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിരിക്കും. ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. മാപ്പ് അർഹിക്കാത്തതുകൊണ്ട് മാപ്പ് ചോദിച്ചില്ല. എനിക്കത്രയും മതി. ആരെ ഭയന്നിട്ടാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? ഇതുപോലൊരു സന്ദർഭത്തിലെങ്കിലും ഒരു ഭർത്താവിന്റെ കടമ ചെയ്യാൻ എന്നെ അനുവദിച്ചൂടെ? ആ കടമ ഭംഗിയായി ജീവിതത്തിൽ പല പ്രാവശ്യം നിർവഹിച്ചിട്ടുള്ള ആളല്ലേ. ഇനി ബുദ്ധിമുട്ടണ്ട. ഇത്രയൊക്കെ എനിക്ക് പറ്റുമോളെ. നാളെ നീ അച്ഛനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു ഈ ആവശ്യം പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ഹെൽപ്ലെസ്നെസ്. സാരമില്ല, അവളുടെ കൂടി ഇരിക്കൂ കഴിയുന്നത്ര സമയം. പാവമാണ്, വെറും പാവം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്നത് തെറ്റ് ചെയ്യുമ്പോഴല്ല, അതിനൊരു പെയിനുണ്ട്. നമ്മൾ സ്വയം വേദനിച്ച് നമുക്കൊരാളെ ശിക്ഷിക്കാനാവും, വേദനിപ്പിക്കാനാവും. അമ്മ ഇപ്പം അതാ ചെയ്യുന്നത്. ആ സ്വയം പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? അത് ദൈവത്തിന് വിട്ടേക്ക്. ഞാൻ ആരെയും ശിക്ഷിക്കുന്നില്ല വിവേക്. ഉണ്ട്, അറിഞ്ഞോ അറിയാതെ അഖിലയുടെ അച്ഛനെ ശിക്ഷിക്കുക എന്നതാണ് അമ്മ ചെയ്യുന്നത്. അതിനുള്ള കാരണമുണ്ട്. ആരും അമ്മയെ കുറ്റം പറയില്ല. പക്ഷേ മറന്നൂടെ, ഒരമ്മയുടെ ഹൃദയത്തിനല്ലാതെ മറ്റെന്തിനാണ് മറക്കാനും പൊറുക്കാനും കഴിയുക? ഇതിപ്പോ എത്രാമത്തെ തവണയാണ് അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിന്ന് പോസിറ്റീവായ മൂവ് ഉണ്ടാവുന്നത്. ഒരു ചൂട് അമ്മയുടെ സൈഡിൽ നിന്നുണ്ടായാൽ നോക്കൂ, അഖിലയ്ക്ക് അവളുടെ അച്ഛനെ അമ്മയും കിട്ടും. മൂന്ന് പേർക്കൂടെ ഒരു ജീവിതം. ഭയമാണ് വിവേക്, എനിക്ക് ആ മനുഷ്യനെ. കഴിഞ്ഞ കഥകളിൽ ഭയക്കേണ്ടതും വെറുക്കപ്പെടേണ്ടതുമായ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്ന് മാറ്റമില്ലേ? ഒരുപാട് ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ന് കണ്ട ആ മനുഷ്യനോട് സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നി. അഖില, അതെ അമ്മ, മോളെ നിനക്ക് നിന്റെ അച്ഛനെ തിരികെ വേണമെങ്കിൽ. അഖിലയ്ക്ക് മാത്രമല്ല, അമ്മയ്ക്കും വേണം, അദ്ദേഹത്തിനും വേണം. ഒരു മഞ്ഞുരുക്കത്തിന്റെ സമയം, അതിനിടയിൽ എല്ലാം മാറും. അതിനിപ്പോ അമ്മയാണ് തയ്യാറാണ്ടത്. ഞാൻ എന്താ വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും പറയൂ, ഞാൻ അനുസരിക്കാം. ഒന്നും വേണ്ട, ഞാൻ പോയി സിദ്ധാർത്ഥൻ സാറിനെ കാണാം. അമ്മ സാറിനെ കാത്തിരിക്കുന്നു എന്ന് അത്രയും പറഞ്ഞാ മതി, അദ്ദേഹം ഇങ്ങെത്തും. അത് കഴിഞ്ഞാ പിന്നെ നായകൻ എന്ന കോന്തിന് വല്ല റോളും ഉണ്ടോ ആവോ? അയാളോടൊരു വലിയ താങ്ക്സ് പറഞ്ഞ് നായകൻ കുടുംബവും ടാറ്റ പറയും. ഒന്നും വേണ്ട, എനിക്കിങ് വിട്ടു തന്നാ മതി. ഇനി ആർക്കും പരസ്പരം ഈഗോ ഇല്ല, അതിനുവേണ്ടി ഒന്നും കളയാൻ നമുക്ക് സമയവും ഇല്ല. ദൈവം തന്നെയോ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത്? താങ്ക്സ് വിവേക്, താങ്ക്സ് എ ലോട്ട്. കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. പുതിയൊരു പുലർക്കാലം തിരിയൊഴിയുകയായി മിഴിനീർ തുടയ്ക്കുക. ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി പോരു. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും.
കാതിലോതും മേടക്കാട്ട് പാദസരം പൊന്നിൽ തീർക്ക മണ്ണിൽ വരും കന്നിത്തിങ്കൾ മാലിനിയുടെ കരയിൽ ഞാൻ മാധവ മലരാകും താരകമണി തേടും നിൻ കൂന്തലഴകിലണിയും നീലാകാശം കുടയാൽ മാറ്റും കുടകുമലയിൽ അമൃതമഴയിൽ ഒഴിരു കുളിരും വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. പന്തൽ തീർക്കും പള്ളിയറ മഞ്ചത്തിൽ നാ പഞ്ചവർണ്ണ കിളികളാകും പട്ടുപുടവയുളയും നിൻ കുപ്പിവളകളുടെയും തണ്ടുലയണമെയിൽ കരിവണ്ട് പോൽ ഞാൻ അലയും ഓണങ്ങളിൽ നാം ഇലയായൊഴുകും കനവിലുരുകി വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും പുതിയൊരു പുലർക്കാലം തിരിയൊഴിയുകയായി മിഴിനീർ തുടയ്ക്കുക ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി പോരും വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. സർ, ഞാൻ അഡ്വക്കേറ്റ് സുബേറാണ്. ഫൈൻ സർ, സിദ്ധാർത്ഥൻ ചേട്ടൻ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഓ തിരക്കായിരുന്നു. ഊ അല്ലേ? ആ ഓക്കെ സർ, താങ്ക് യു. ഞാൻ പിന്നെ വിളിക്കാം. പലിക്കര് ഭീകരന പണി തന്നോ? പണിയാണ്, ഒരു ചില്ലിക്കാശ് മകളുടെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. ഒന്നും ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഒരു 10-20 കൊല്ലത്തേക്ക് വിൽക്കാനോ ആദായം എടുക്കാനോ കഴിയാത്ത കുറച്ച് ലാൻഡ് ഉണ്ട്. അണ്ണന്റെ വൈഫ് കോപ്പറേറ്റ് ചെയ്യുമെങ്കിൽ ലീഗലായിട്ട് നീ കൂടെ നിക്കല, കേസ് നിക്കല. ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ഒന്നുമല്ല, എല്ലാം പണിക്കരായിട്ടുണ്ടാക്കിയതാ. പിന്നെ ആരാ പുള്ളിയുടെ ലീഗൽ അഡ്വൈസർ? ഹൈക്കോർട്ടിലെ തോമസ് വെട്ടിക്കൽ. സകല ലൂപ്പോളും അടച്ച് വെട്ടിക്കൽ ഒരു ഇടപാടിന് ഇറങ്ങത്തുള്ളൂ. അപ്പൊ അണ്ണ അതങ്ങ് മറക്കാം. അണ്ണനങ്ങ് അയ്യടാന്നായല്ലോ. പിന്നെ ആവാതെ. എടാ ഊവേ, കോടീശ്വരന്റെ അമ്മായപ്പോ വടിയായപ്പോ പുള്ളിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എവിടുന്നോ മണത്തറിഞ്ഞ് മകൾക്കേതാണ്ട് മൂപ്പുലാൻ കൊടുക്കുന്ന ഒരു സ്പൈ റിപ്പോർട്ട് കിട്ടിയപ്പോഴാ പെണ്ണും പിള്ളയായിട്ട് കോംപ്രമൈസിന് ഇറങ്ങിയത്. ഇതിപ്പോ ചീറ്റി. എന്റെ പേര് വിവേക്. ഞാൻ സാറിനെ കാണാനായിട്ട് വന്നാണ്. യു ആർ വെൽക്കം. എവിടുന്ന? ഞാൻ അഖിലയുടെ ഫ്രണ്ടാ. അഖിലയുടെ അമ്മ താമസിക്കുന്ന കരുണാലയത്തിന്റെ മാനേജറാണ്. അങ്ങനെയാണ് അവരെ രണ്ടുപേരെയും പരിചയം. ഗുഡ്, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. അഖിലയുടെ അമ്മയോട് ഞങ്ങൾ സംസാരിച്ചു. അഖിലയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നതും ശരി, കാരണം അഖില കുടുംബത്തിന്റെ റിയൂണിയൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ഇപ്പോ ഒരു നല്ല മാനസികാവസ്ഥയിലാണ്. ഒരു കൂടിച്ചേരൽ, ഒരുമിച്ചെല്ലാം മറന്നൊരു ജീവിതം, അവരിപ്പോ അതിന് തയ്യാറാണ് സർ. ഇനി സാറൊന്ന് വന്നാ മതി, ഒരു പുതിയ ജീവിതം എന്ന് തന്നെ പറയാം. അതിന് വൈകാതെ തുടങ്ങാം സർ. പുതിയ ജീവിതം, പുതിയ തുടക്കം, ഒരു പുതിയ അധ്യായം. ലിറ്ററലി അങ്ങനെ പല രീതിയിലും പറയാം. അനിയ വിവേകേ, നമുക്കതിനു മുമ്പൊരു പഴയ ചാപ്റ്റർ മറിച്ചു നോക്കാം. പഠിക്കാനെന്നും മുന്നിലായിരുന്നവൻ, കാണാനും തെറ്റില്ലാത്ത സുന്ദരൻ, പെമ്പിള്ളാരെന്നും പുറകിലുണ്ടായിരുന്നു.
മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർക്ക് മാക്സിമം കംഫർട്ട് നൽകാൻ കഴിഞ്ഞിരുന്നത് കൊണ്ട് സിദ്ധാർത്ഥൻ എന്നും അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. കേശവ പണിക്കരുടെ കാണാൻ അഴകില്ലാത്ത കരമ്പിയായ മകളെ നോട്ടമിട്ടതും പ്രേമിച്ചതും ചാടിച്ചുകൊണ്ടുപോയി കെട്ടിയതും അന്നവളോട് നുണക്കഥകൾ പറഞ്ഞ അനുരാഗ വിവശനായ കാമുകനായിരുന്നില്ല പണം. പണമെന്ന ആയുധം തേടി ഇറങ്ങി തിരിച്ച ഭാഗ്യാന്വേഷിയായ സൂത്രശാലിയായിരുന്നു പണിക്കര്. പക്ഷെ ഒതുങ്ങിയില്ല. ഒരു കൊച്ചു പിറന്നപ്പോഴെങ്കിലും കരുതി കോംപ്രമൈസ് ചെയ്യാൻ വരുമെന്ന്. വന്നില്ല. പിന്നെ എന്റെ പ്രതീക്ഷ അസ്തമിച്ചു. അപ്പോഴാ സ്കിസോഫ്രീനിക്കായി മാറിയ സത്വത്തെയും മോളെയും പിടിച്ച് ഞാൻ പുറത്തേക്കെറിഞ്ഞത്. തുടങ്ങിയേനെ മോനെ പുതിയ ജീവിതം. കൊള്ളാവുന്ന വകയാ തന്തക്കഴിവേറി മകളുടെ പേർക്ക് എഴുതി വെച്ചിട്ട് ചത്തിരുന്നെങ്കിൽ ഇല്ലടോ. അവിടെയും പണിക്കര് പണി ഒപ്പിച്ചു. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ രത്നം ചുരുക്കം മനസ്സിലായല്ലോ. അവളും മോളും അത് ഞാൻ മറന്നു കഴിഞ്ഞു. ലാഭമില്ലാത്ത ഒരു കണക്കും ഞാൻ ഓർത്തു വയ്ക്കാറില്ല. ഇതിനെ ചൊല്ലി ഇനിയൊരു ഡിബേറ്റ് ഇല്ല. എവിടെങ്കിലും പോയി പിഴച്ചോളാൻ പറയണം. എന്നെ തേടി വരരുത്. നിന്നെ പോലുള്ള ദൂതന്മാരെ അയക്കരുത്. പോ. സാറിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? എന്നേ ചത്തു. ആ താനെന്താ അങ്ങനെ ചോദിച്ചത്? ഈ സൈസ് പുള്ളികളെ വിളിക്കുന്ന ഒരു നാട്ടുപേരുണ്ട്, തന്തയില്ലാത്തവെന്ന്. തന്തയും തള്ളയും ഇല്ലാത്ത ശൂന്യതയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവില്ലടോ. അപ്പോ ഒരു തന്തയില്ലാത്തവനെ നിർമ്മിച്ച രണ്ട് ജന്തുക്കളെ കണ്ടെന്ന് പറയാനായിരുന്നു. വല്ലാത്ത ചെയ്ത്തായി പോയി കേട്ടോ. ഒന്ന് ഞാനും വിവേകമാണ് വിട്ടികൾ. അമ്മയുടെ സ്റ്റാൻഡായിരുന്നു ശരിയെന്ന് നമുക്ക് ബോധ്യമാവാൻ അതിനാണ് ഈ മീറ്റിംഗ് ഗുണം ചെയ്തത്. പ്രതീക്ഷയുണ്ടായിട്ടല്ല, എങ്കിലും വിവേകിന്റെ നല്ല മനസ്സ്, നല്ലത് നടന്നു കാണാനുള്ള ആഗ്രഹം, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ആ അച്ഛന്റെ മകളായി ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ ഐ ഹേറ്റ് ഹിം. അയാളെ ഓർത്ത് പാഴാക്കാൻ ഒരു തുള്ളി കണ്ണീരില്ല എന്റെ ഉള്ളിൽ. ആ മനുഷ്യന്റെ ട്രൂ കളേഴ്സ് മറ്റാരെക്കാളും അറിയാം എനിക്ക്. ഒരു ചെല്ലി പണം മകൾക്കായി നീക്കി വെക്കാതെ മരണത്തിന് തൊട്ടു മുമ്പും വാശി കാണിച്ച അച്ഛനോട് പോലും അമ്മയ്ക്ക് ഇല്ല, ഒട്ടും ദേഷ്യമില്ല. അച്ഛനറിയ സിദ്ധാർത്ഥനെ ആ പണത്തിന് വേണ്ടി ഞങ്ങളെ കൊല്ലാനും അയാൾ മടിക്കില്ലാന്ന്. അതുകൊണ്ട് തന്നെയാവും അങ്ങനെ ഒരു തീരുമാനം. അത് ഭാഗ്യായി. ഇനി കാണണ്ടല്ലോ ഒരു നാളും അയാളെ. ഒരു കുട്ടികളെ പോവാം. എപ്പോഴെപ്പോഴും മേരിക്കുട്ടി എന്നതാ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്നതാ? ആ ഒരു ക്ഷീണം പോലെ തോന്നിയിട്ട് കിടന്നതാ. വയസ്സായില്ലയോ അച്ഛോ? ആ വയസ്സാവുന്നു അല്ലയോ. അപ്പൊ ഇങ്ങനെ ഒരു അഗതി മന്ദിരത്തിൽ ഒന്നല്ല കഴിയേണ്ടത്. നല്ല ശുശ്രൂഷയും പരിചരണം ഒക്കെ കിട്ടണം. അതിന് തലേ വരച്ചത് നേർക്കാവണം. അച്ഛനെന്നാ ഈ വഴിക്ക്? നമ്മുടെ പെഴുവേലിയിലെ കുഞ്ഞിന്റെ മോളെ ഇങ്ങോട്ടാ കെട്ടിച്ചു വിട്ടെ. അവൻ പോലീസിലാ. അവനേതാണ്ട് ചെകുത്താൻ കയറിയ പോലെ വെള്ളമടിച്ചേച്ച് വന്ന് കൊച്ചിനെ ഇടിയും തൊഴി. കുഞ്ഞും പെമ്പിളയും വന്ന് നിന്ന് കരച്ചിലും പിഴിച്ചിലും. അവനെ തപ്പി ഇറങ്ങിയതാ, കിട്ടിയില്ല. ഒരു പോലീസുകാരനെ തല്ലി എന്നുള്ള ബഹുമതി കൂടി കിട്ടിയാനെ കൈ തടഞ്ഞിരുന്നേ. ആ ഞാൻ തനിച്ചല്ല, ഞാൻ ജോസിന്റെ കാറിലാ വന്നേ. നമ്മുടെ ജോസേ, അവൻ മിനി ഞാൻ നാട്ടിലെത്തി. ഏത് ജോസ? മേരിക്കുട്ടിയുടെ ഇളയ പുത്രൻ. ജോസുമോനെ ഇനി കേറി വാ. ജോസ് അമ്മച്ചിയെ കാണാൻ വരെ ഇരിക്കുന്നു. എന്നതിനാ ചത്തോന്നറിയാനോ? ഞാൻ പറഞ്ഞില്ലേ അച്ഛോ, നാക്ക് വിളച്ച ഇങ്ങനെ പറയും. ഞാൻ അമ്മച്ചിയെ കൊണ്ടുപോകാൻ വന്നതാ. എങ്ങോട്ടാടാ? സ്വർഗരാജ്യം എനിക്ക് നിഷേധിക്കപ്പെടും. നിന്നെയൊക്കെ പെറ്റുപോറ്റിന്നൊരു കുറ്റം കൊണ്ട്. ഇവനെ പള്ളിത്തോട്ടി പണിയുന്ന വീടിന്റെ കുടിയിരിപ്പായി. ഇനിയുള്ള കാലം മേരിക്കുട്ടി അവിടെ കഴിയണമെന്നാ ഇവന്റെ ആഗ്രഹം. എടാ അതങ്ങ് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം. വേണ്ടച്ചോ, കൂടുതൽ വ്യക്തമാക്കണ്ട. ഇവൻ പുതിയതായി കെട്ടിയ മാളികയ്ക്ക് കാവല് കടക്കാൻ ഒരാള് വേണം. അതിനിറങ്ങിയിരിക്കല്ലേ. എനിക്കിപ്പോ സൗകര്യപ്പെടുകയല്ല. അമ്മച്ചി ഇത് പൂട്ടാൻ പോവാ, പിന്നെ എങ്ങോട്ട് പോവുന്ന? ദൈവം തമ്പരാൻ ഒരിടം വിധിച്ചിട്ടുണ്ടാവും നിവർന്നു കിടന്ന് ചാവാൻ. അതെവിടെയായിരുന്നാലും എന്റെ കുഞ്ഞുങ്ങൾ അറിയണ്ട. എനിക്കൊന്ന് കിടക്കണം, വേറൊന്നുമില്ലല്ലോ അച്ഛോ. ആ മേരിക്കുട്ടിയോടാവുമ്പോ തർക്കിച്ചിട്ട് ഗുണമില്ല. ഒന്ന് ആലോചിച്ച്, ഇടയ്ക്ക് ഞാൻ ഈ വഴി വരും. അമ്മച്ചി പൊയ്ക്കോ. പിള്ളേരൊക്കെ
സുഖമായിരിക്കുന്നു. ഞാൻ കത്തിടാമെന്ന് പറ നിന്റെ പെമ്പറന്നവരോട്. മേരിക്കുട്ടിയെ പോകാരുന്നില്ലേ? മുങ്ങാൻ പോകുന്ന വള്ളത്തിൽ നിന്ന് ആദ്യമേ ചാടായിരുന്നില്ലേന്ന് അല്ലേ? ഇല്ല മാനേജറെ, എനിക്കത് വയ്യ. ഇവിടെ ഉള്ള കൂടപ്പിറപ്പുകളെ മറന്നിട്ട് കിട്ടാൻ പോണത് സ്വർഗരാജ്യമാണെങ്കിലും എനിക്കത് വേണ്ട. കരുണാലയം, അവിടെ ജാനകി എന്നൊരു സ്ത്രീ താമസിക്കുന്നുണ്ടോന്ന് അറിയാനാ? അഖില എന്നവളുടെ മോളാവും. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. യെസ്, ഇവിടെ ഉണ്ട്. ആരാ? ഞാൻ. ഹലോ, ഹലോ. നീ എത്ര നിമിഷർക്കേ ആയിടിച്ചില്ല ടൈം? ശിഷ്ടകാലം ഗുരുവായൂരിലെയോ കൊല്ലൂരിലെയോ പോയി കിടക്കലാം, അങ്ങ കിടന്ന് ചാവ വേണ്ടിയതാൻ. പ്രായത്തിന്റെയും അനുഭവിച്ച വേദനകളുടെയും സാമ്യം നമുക്കുണ്ടാവുമെങ്കിലും ഒരുമിച്ച് കിടക്കാൻ അമ്പലവും പള്ളി വിടം തരില്ല. അവിടെയും പേരും പേരിന്റെ കൂടെയുള്ള വാലും നോക്കിയല്ലേ പ്രവേശനം. സ്വന്തം വീടും പുരയിടും 6 മാസത്തിന് മുമ്പാ വകയിലൊരു ബന്ധത്തിലുള്ള പെങ്കൊച്ചനും ഭർത്താവിനും കൂടെ എഴുതി കൊടുത്തത്. അതുവരെ അമ്മായിന്ന് തികച്ചു വിളിക്കാത്ത പിള്ളേരെ പ്രമാണം എഴുതിയതിന്റെ അന്ന് തൊട്ട് ഒരു കത്തോ വിളിയോ പേടിച്ചിട്ടാവും. ഇനി ഞാനെങ്ങാനും കൂടെ പുറക്കാൻ ചെല്ലുവെന്നു. മാനേജർ സാറേ, ഒന്ന് വരണേ. എന്താ ചേട്ടത്തിയെ? ആ 25 ലാക്സ് ഏതാണ്ട് ആയോ? ആയി വരുന്നു. ഒരു നോട്ടടി മെഷീൻ നോക്കാൻ പോയിട്ട് വരിക. കൊള്ളില്ല, കൊറിയൻ മോഡലാ. നല്ല ജാപ്പനീസ് കിട്ടുമെന്ന് സെർച്ച് ചെയ്തോണ്ടിരിക്കുക, കിട്ടിയ ഉടനെ അടി തുടങ്ങും. ഇപ്പോഴും സാറിന്റെ ആത്മവിശ്വാസത്തിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല അല്ലേ? ഹേ, കൂടി വരികയല്ലേ. നോക്കിക്കോ, ആകാശത്ത് നിന്ന് ദേവദൂതൻ ഇറങ്ങി വന്ന് എന്റെ കയ്യിലോട്ട് വെച്ചു തരും ഒരു ബ്ലാങ്ക് ചെക്ക്. വണ്ടി ചെക്ക് ആവും? ഒരു വണ്ടി പണം അക്കൗണ്ടിലുള്ളവന്റെ ചെക്ക് ആയിരിക്കും. പിള്ളേര് ഇളം വെയിൽ കൊണ്ടിരി, കുറച്ച് പണിയുണ്ട്. ഈ മോനെ കിട്ടിയതിന് കാരണം ആ ഏറാടി ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴ് ആ ഏഭ്യനോടുള്ള കലി കുറയുന്നത്. വിവേക്, യെസ്, അയാൾ റെഡിയാ. വെരി യങ്, നിക്കട്ടെ, നമുക്കാദ്യം ടെസ്റ്റ് അങ്ങ് നടത്താം. പെട്ടെന്ന് തീർക്കാതെല്ലാം ഇരിക്കെ, ടൈമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, അല്ലേ താൻ ഇങ്ങോട്ട് വാ. ശരിയെന്നു. യെസ് ഏറാടി, ലാൻസൊക്കെ വിട്ടോ? രണ്ടുമൂന്ന് മീറ്റിംഗ് ആയിട്ട് കാണുന്നില്ല. ഓരോ തിരക്കിലായിരുന്നു. ഡോക്ടർ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പറയാം, നിങ്ങളുടെ ഫേമിൽ വർക്ക് ചെയ്യുന്നൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ഹിസ് നെയിം യെസ് വിവേക്. ഉവ്വ്, അവനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണത് കണ്ടു. കറക്റ്റ്, നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ആയൊക്കെ അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് റിലേറ്റീവ്സ് ആരുമില്ലേ? അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞു. മറ്റു ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടോ എന്ന് എന്തോ കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്താ കാര്യം? അയാൾക്ക് വല്ല അസുഖവും? നോ, ഹീസ് ഓൾറൈറ്റ്. കാര്യം എന്താ വെച്ചാല്, നമ്മുടെ പള്ളത്തറ ജ്വല്ലർ ഫിലിപ്പിനെ അറിയില്ലേ? ഫിലിപ്പിന്റെ ബ്രദർ അച്ഛൻ കുഞ്ഞിന്റെ 2 കിഡ്നിയും പോയി കിടക്കുക. ഞങ്ങളൊരു ഡോണറെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പഴാ ഈ പയ്യനസ് ഒന്ന് റെഡിയാണെന്ന് പറയുന്നത്. പഴയ പോലെ അല്ലല്ലോ, ഡോണറെ കിട്ടാനുള്ള പാട്. പണം ഫിലിപ്പിന് പ്രശ്നമല്ല, ഇതിന്റെ ഫോർമാലിറ്റീസ് തീർക്കാനാ പാട്. ഒരു കണക്കിന് സങ്കടമാണ്, പണത്തിനുള്ള അത്യാവശ്യം കൊണ്ട് കൊച്ചു പയ്യന്മാരൊക്കെ ഈ സാഹസത്തിന് മുതിരാന്ന് പറഞ്ഞു. നല്ല ബെസ്റ്റ് വീട്, ഇതിന്റെ അത്ര തന്നെ വലിപ്പമുണ്ട്. വീടും ചുറ്റുപാടും ഒന്ന് കാണണം. നല്ല സ്റ്റൈലിന് ഒരു ഗാർഡൻ ഉണ്ട്, പിന്നിലൊരു കുളം. അതൊക്കെ ശരി, പക്ഷേ എത്ര ലക്ഷമാണ് പകുടി? 5-5 ലാക്സ്. അതെവിടെ ഉണ്ട്? അത് പറ. 2 ലക്ഷം ഏറാടി എനിക്ക് തരാനുണ്ട്. പോയിട്ട് 3. അതെവിടുന്ന? നമ്മ കിട്ടേ ഇരിക്കുന്ന പണവും പൊന്നും എല്ലാം പൊറുക്കിയെടുത്താ എവിടെ വരും? ബാങ്കിൽ ഒരു 50-ൽ കൂടുതൽ കാണും, അത് മുഴുവനും എടുക്കാം. നാണോ മാനോ നോക്കാതെ ഞാൻ എന്റെ പിള്ളേരുടെ മുമ്പിൽ കൈനീട്ടിയാലോ? വേണ്ട, സ്വന്തം അമ്മ മക്കളോട് പണം ചോദിക്കുന്നത് അത്ര വലിയ നാണം കെട്ട കാര്യമൊന്നും അല്ലെങ്കിലും അത് വേണ്ട. വഴി വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 5 ലക്ഷം പകടി എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇടപാടായി പോയി. എന്റെ ചേട്ടത്തി അതുകൊണ്ട് വാടക 3-ൽ1 ചോദിക്കുന്നുള്ളൂ. ഇരിക്കട്ടെ വിവേക്, നീ എന്നെ വഴി പാത്തിരിക്കായ്? കിഡ്നി വിൽക്കാം.
സ്വന്തം കിഡ്നി മുറിച്ച് വിൽക്കാനുള്ള കച്ചവടം ഉറപ്പിച്ചു വന്നിരിക്കല്ലേ അവൻ. അതല്ലേ അവൻ കണ്ട വഴി. എന്താ സത്യല്ലേ? കിഡ്നി വിൽക്കാനോ? അതെ, രണ്ട് കിഡ്നിയും പ്രവർത്തിക്കാത്തതായ ഒരാളിന് നല്ല വില ചോദിച്ച് ഇവൻ ഡീൽ ഉറപ്പിച്ചിരിക്കുക. ഈ അമ്മമാരെ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഒരു വീട് സംഘടിപ്പിക്കാൻ. സത്യമാണോ? അത് അങ്ങനെ രണ്ടെണ്ണുള്ള സ്ഥിതിക്ക് ഒന്നിപ്പോഴും കൊടുത്താലെന്താ? അവർക്കൊരു ഉപകാരമായി നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സ്വന്തം ജീവൻ കൊണ്ട് കളിക്കുക നീ. അതും ആർക്കും വേണ്ടാതെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന ശാപം കിട്ടി കുറെ ജന്മങ്ങൾക്ക് വേണ്ടിട്ടോ? വേണ്ട മോനെ, കൊഞ്ച വിഷം പോരണ്ട. നാങ്ങ എല്ലാരും സന്തോഷമാ ചാപ്റ്റ് മുടിച്ചിരുവോ. യാർക്കും ഒരു തൊല്ലയും വേണ്ട. ഏറാടെ വന്നു കയറിയ നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഈ ചെറുക്കൻ നാളെ പണി പറ്റിച്ച് കളയുമായിരുന്നല്ലോ. അത് നടക്കില്ല. ഞാൻ അത് മുടക്കി അവർക്ക് വേറെ ആളിനെ കിട്ടുകയും ചെയ്തു. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉദ്രവിച്ചോളണം. നിങ്ങളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? യാത്ര പറയാൻ വന്നതാ. ഇവിടുത്തെ അമ്മമാരോടും നിന്നോടും പെറ്റ തള്ളയെ നെഞ്ചിന് ചവിട്ടിക്കൊല്ലുന്ന മക്കളുള്ള നാട്ടിൽ ആരുടെ അമ്മമാരെ, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത അമ്മമാരെ ഇത്രയും സ്നേഹിക്കുന്ന അവർക്കൊരു കൂരി ഉണ്ടാവാൻ ഇതുപോലൊരു ത്യാഗത്തിനൊരുങ്ങിയ നിന്നെ കണ്ട് യാത്ര പറയാതെ പോവാൻ വയ്യല്ലോ മോനെ. ഒരുപാട് പരീക്ഷണങ്ങൾ ദൈവം എന്നോട് കാട്ടിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒടുവിൽ നിന്റെ രൂപത്തിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാ എനിക്ക് തോന്നുന്നത്. നന്മ ചെയ്ത് ജീവിക്കടോ ഏറാടി എന്ന് പറയാൻ നാളെ രാവിലെ ഞാൻ അയക്കുന്ന ആരെങ്കിലും വരും. അവരുടെ കയ്യിൽ ഈ സ്ഥലം നിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്തതിന്റെ ആധാരമുണ്ടാവും. നീയാവും ഈ സ്ഥലം വിൽക്കാൻ പോകുന്നത്. എന്റെ കടങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കാം. അതെല്ലാം തീർത്താലും ബാക്കി കാണും. നിനക്ക് നിന്റെ അമ്മമാരെയും കൊണ്ടുപോവാം ഒരു കിടപ്പാടത്തിലേക്ക്. ദേഹം മുറിച്ചെടുത്ത് കിട്ടുമെന്ന് കരുതിയതിലും എത്രയോ കൂടുതൽ നിന്റെ കയ്യിൽ കിട്ടും. നിനക്ക് നല്ലതേ വരൂ. ഈ അമ്മമാരുടെ പ്രാർത്ഥന കേൾക്കാത്ത ഈശ്വരനുണ്ടെങ്കിൽ അതിനെ പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. എന്നെങ്കിലും എന്റെ മരണ വാർത്ത അറിഞ്ഞ് കഴിയുമെങ്കിൽ നീ വരണം. ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ ചെയ്യണം. അപേക്ഷയാണ്. സ്വർഗം കിട്ടും നിന്റെ കൈ ഉണ്ടാകുമെങ്കിൽ. പഴയ സംഭവങ്ങളുടെ പേരിൽ ഞങ്ങളോട് വിരോധമൊന്നുമില്ലെന്ന് കരുതട്ടെ. ഇല്ല, വിവേക് സാറിന്റെ കോഓപ്പറേഷൻ ഉണ്ടാവണം. നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണേലേ? ഞങ്ങളുടെ സൈഡിൽ എല്ലാം റെഡിയാണ്. രജിസ്ട്രേഷൻ ഡേറ്റിന് മുമ്പ് ഫുൾ സെറ്റിൽമെന്റ് നടത്താം, പറഞ്ഞാൽ മതി. അതെ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പോ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തമ്മിലുള്ളതാണ്. നമുക്ക് പരസ്പര ധാരണയോടെ തന്നെ മുന്നോട്ട് പോവാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ചിലപ്പോ ഞാൻ ഈ വിൽപ്പനയിൽ നിന്നങ്ങ് പിന്മാറും. നിങ്ങൾ ഏറാടി സാറിന് കൊടുത്ത അഡ്വാൻസ് തന്ന ശേഷം 25 രൂപയാണ് സാറേ. അതെ, 25 ലക്ഷം. അല്ല, കച്ചവടത്തു നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ? മാറാം ശ്രീനി, ഈ 25 ലക്ഷം തന്നിട്ടല്ലേ, സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് വൈകാതെ കാണാം. താനത് സമ്മതിക്കണ്ടായിരുന്നു. അഥവാ ഇവൻ എന്തവാ എവിടെ നിന്നുണ്ടാക്കാൻ തുടങ്ങി ചെറുക്കൻ? ഇറ്റ്സ് എ ബിഗ് എമൗണ്ട് മാൻ, ബിഗ്. ആരുടെ കത്താ സാറാമേ? കത്തല്ല, കുത്താ, പരിയ കുട്ടിയുടെ. കേട്ടാട്ടെ. നമസ്കാരം. കരുണാലയത്തിലെ സഹോദരിമാർ വായിച്ചറിയുവാൻ സ്വന്തം പരിയ കുട്ടി എഴുതുന്നത് എന്തെന്നാൽ, ജാതി മത ചിന്തകൾ കൂടി മനുഷ്യന്മാർ പരസ്പരം വെട്ടിക്കൊല്ലുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളുടെ അരുമ സഹോദരി കുമാരിയും കൂടി ഒരുമിച്ച് ചേരുകയാണ്. അവളുടെ ആങ്ങള തൊരപ്പൻ ദാമു ആള് ശരിയല്ലാത്തത് കൊണ്ട് അന്യ സംസ്ഥാനത്തേക്കാണ് പോകുന്നത്. എന്നെങ്കിലും നേരിൽ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എവിടെയെങ്കിലും പോയി പഴയ്ക്കട്ടെ. ആർക്കും വെച്ചു വിളമ്പുന്ന പണി മാത്രം ചെയ്യാണ്ടിരുന്നാ മതി.
അമ്മേ, രാജമാമ. ആർക്കും മാറ്റാൻ പറ്റാത്ത തീരുമാനങ്ങളും കടുംപിടുത്തവും അറിയാലോ ചേച്ചി. അച്ഛനെ മരണത്തിന് മുമ്പുള്ള ഒരു പീരീഡിൽ ആളാകെ വീക്കായി. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒന്നും ഉണ്ടാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. പലവട്ടം ഒരുങ്ങിയിരുന്നെങ്കിലും എനിക്ക് കഴിഞ്ഞില്ല ചേച്ചിയെക്കുറിച്ച് പറയാൻ, എന്തെങ്കിലും ചോദിക്കാൻ. മരിക്കുമ്പോൾ ഞാൻ അരികെ തന്നെ ഉണ്ടായിരുന്നു, പല കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചു. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമെന്ന്. ഇനി വൈകരുതെന്ന് തോന്നിയപ്പോൾ ഞാനങ്ങ് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് അച്ഛൻ അറിയാതെ ചേച്ചിയെ കണ്ടതും സിദ്ധാർത്ഥേട്ടന്റെ കാര്യവും ഇപ്പോഴത്തെ അവസ്ഥയും മുഖത്ത് നോക്കാൻ ഞാനങ്ങ് പറഞ്ഞു തീർത്തു. മറുപടിക്കായി ആ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നോ? എന്തെങ്കിലും കേട്ടോ? എന്തെങ്കിലും പറയാൻ ശ്രമിച്ചിരുന്നോ? ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. മരണവില അറിയിക്കാൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അച്ഛന്റെ വിശ്വസ സേവകന്മാരും ചില കാരണവന്മാരും അത് മുടക്കി. എല്ലാം ഞാൻ അർഹിക്കുന്നതാണ് രാജ. ഞാൻ അച്ഛനോട് പൊറുക്കാവുന്ന തെറ്റല്ല ചെയ്തത്. ദേഷ്യ സിദ്ധാർത്ഥേട്ടനോടായിരുന്നു കൂടെ ഒന്ന് ചതിച്ചു. ആ തെറ്റിന് മാപ്പ് കൊടുത്തിട്ടില്ല ആർക്കും. എനിക്കും ഭയമായിരുന്നു ചേച്ചി, ചേച്ചിക്ക് വേണ്ടി വാദിക്കാൻ. വീട് വിട്ടിറങ്ങേണ്ടി വരുമായിരുന്നു. ആ, ഞാനും അവിടെ സെൽഫിഷായി. ഞാൻ ചെയ്ത തെറ്റിന് നീ കൂടി ശിക്ഷ വാങ്ങേണ്ട കാര്യമില്ല. അച്ഛന്റെ തീരുമാനം ഇന്നും മാറിയിട്ടില്ലെന്ന് തന്നെ വെക്കൂ. പക്ഷേ ഇനി എനിക്ക് നിഷേധിച്ചേ പറ്റൂ. എല്ലാ സുഖസൗകര്യങ്ങൾക്കിടയിൽ ഞാനും ചേച്ചി ഇതുപോലൊരു ഞാൻ വന്നത് കൊണ്ടുപോകാനാ. തറവാട്ടിൽ ഇനി ചേച്ചി അഖിലയാണ് താമസിക്കേണ്ടത്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ വീട്ടിൽ. ഈ നിമിഷം എന്റെ കൂടെ വരണം. മനുഷ്യപ്പെട്ടില്ലാത്ത, പണത്തിനെ അല്ലാതെ മറ്റൊന്നിനെയും സ്നേഹിച്ച് ശീലമില്ലാത്ത ഒരുത്തിയാണ് എന്റെ ഭാര്യയായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ എന്റെ കൂടെയാണ് ചേച്ചിയും മോളും കഴിയേണ്ടത്. ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങണം രണ്ടുപേരും. രാജാ, മറുത്തു പറയരുത്. തനിയെ ഞാൻ തിരിച്ചു പോവില്ല. അച്ഛന്റെ സമ്പാദ്യം അത് നമുക്ക് തുല്യാവകാശമുള്ളതാ. എഴുതി വെച്ച പ്രമാണങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഈ ഭാരം നെഞ്ചി നിറയ്ക്കാലേ എനിക്ക് സ്വസ്ഥത കിട്ടും. എന്നാ മോളെ, പോവല്ലേ നമ്മള്? ഞാനെന്താ പറയാ, അമ്മ ചേച്ചി വരും, വരണം. കുട്ടിക്കാലത്തെ അമ്മ നഷ്ടപ്പെട്ട എനിക്ക് അമ്മ കൂടിയായിരുന്നവൾ ഇങ്ങനെയല്ല കഴിയേണ്ടത്. അഖില പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഒന്നും ചിന്തിച്ച് സമയം കളയണ്ട, കൂടപ്പറപ്പ വിളിക്കുന്നത്. പോയിട്ട് വന്നാട്ടെ. നിങ്ങൾ കൊടുത്ത സ്നേഹമായിരുന്നു എന്റെ ചേച്ചിക്ക് ആകെ ഉണ്ടായിരുന്ന തുണയെന്നറിയാം. അത് നന്ദി പറഞ്ഞു തീർക്കാവുന്നതല്ല. വരട്ടെ. ശരി, വരൂ ചേച്ചി. അഖില വരാമേ. മോളെ വാ. ഒരു മിനിറ്റ്. What's happening? പോകുന്നു. പോവാനോ? അതെ, അമ്മയുടെ അനിയൻ രാജമാമ വന്നു. ഞങ്ങൾ കൂടെ പോവാണ്. അത് അതിൽ പ്രതീക്ഷിക്കാത്ത. എങ്ങോട്ടാ? ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത തറവാട്ടിലേക്ക്. പോവാണ് വിവേക്. മതിയേറ്റി
എന്തിനായി മഞ്ഞു കൊള്ളുന്നേ? വല്ല ദീനവും പിടിപ്പിക്കാനോ? ഈ മഞ്ഞിനെ അധികം നാളെ കിട്ടില്ലല്ലോ, നാളെ പോവല്ലേ നമ്മള്. പകടിക്കാശന്റെ കാര്യത്തില് കുറച്ച് സമയം നീട്ടിക്കിട്ടി. എന്റെ ഡെപ്പോസിറ്റ് വേണം തിരിച്ചു കിട്ടിയില്ലേ, അത് മതി തൽക്കാലം കാര്യങ്ങൾ നടക്കാൻ. ചിലപ്പോ നാളെ തന്നെ ബില്ലേഴ്സ് പണം സെറ്റിൽ ചെയ്യാനും മതി. ഓ, ഇങ്ങനെയുള്ള സീരിയസ് കാര്യങ്ങൾ ചിന്തിച്ചോണ്ട് കിടക്കുകയായിരുന്നു അല്ലേ? ഞാൻ കരുതി. എന്ത് കരുതി? അഖില പോയതിന്റെ സങ്കടത്തിലായിരിക്കുമെന്ന്. അതില് സന്തോഷിക്കല്ലേ വേണ്ടത്? അവക്കും അമ്മയ്ക്കും കഷ്ടപ്പാടുകളില്ലാത്ത ജീവിതം. അവളിപ്പോ കണക്കില്ലാത്ത സ്വത്തിന്റെ അവകാശിയായ വലിയ വീട്ടിലെ കുട്ടിയെ യാദർച്ഛികമായിട്ട് ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടി അതുപോലെ തന്നെ ഒരു ദിവസം പിരിഞ്ഞു. വലിയ ഫിലോസഫി ഒന്ന് കാച്ചണ്ട, എനിക്കറിയാവടാ ചെറുക്ക. ഇഷ്ടമല്ലേ ഒരുപാട്? ഇഷ്ടമാണ് ഒരുപാട്. അതെല്ലാം കിട്ടിക്കോളെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റൂ? പോയി കിടക്കാൻ നോക്ക്, മഞ്ഞു കൊണ്ടാ കിടപ്പിലാവുന്ന പ്രായം എനിക്കല്ല. അവളിങ്ങി വരുവടാ, നീ കണ്ടോ? ഇനി വന്നാ വിടുകയല്ലേ ഞാൻ, കണ്ടോ? പക്ഷെ വരില്ല, അത്ര ഭാഗ്യവാനാ ഞാൻ. ദാമോര, നീ അവിടം വരെ ഇവരുടെ കൂടെ പോണം. ഞാൻ ആ ബിൽഡേഴ്സിന്റെ കോള് വെയിറ്റ് ചെയ്ത് നിക്ക, എനിക്ക് അവരുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ വരാൻ ഒക്കും. ഓ, സൗകര്യം പോലെ വന്നാ മതി. പോണ്ടേ, കാറ്റും കൊണ്ടിരുന്ന ചങ്കു പറയുന്ന വേദന ഉണ്ട് എല്ലാവർക്കും. പിന്നെ വീടിനോട് തോന്നിട്ടില്ലാത്ത ഒരു സ്നേഹവും ഉണ്ട് ഇതിനോട്. പോകാൻ മനസ്സ് വരുന്നില്ലടാ മോനെ. പോയല്ലേ പറ്റൂ, പുതിയ വീടിനെ നമുക്ക് ഇതുപോലെ സ്നേഹിക്കാം. നേതിരാത്രി തൂക്കമേ വരലടാ മുരുഹ, ഇന്നേക്കേ എന്നെ കൂപ്പിട്. ഇങ്ങനെ എങ്കിലും പോക വേണ്ടാന്ന് മുരുഹന പ്രാർത്ഥന പണ്ണിന്റെ പടുത്തെ. പോയി പണി നോക്കമ്മയാരെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും മുരുകൻ. ഇങ്ങോട്ട് വാ, പുതിയ വീട്ടിലെ ആ പൂന്തോട്ടം ഉണ്ടല്ലോ, അത് നമുക്ക് ഗംഭീരമാക്കണം. അമ്മാളുക്ക് താ അന്ത ഡ്യൂട്ടി. പൂക്കളും പാട്ടും കൊണ്ട് നിറഞ്ഞൊരു വീടാക്കി നമുക്കതിനെ മാറ്റാം. ഇറങ്ങായോ? ഓ, പോകുമ്പോ ഒന്ന് നേരാൻ വണ്ണ യാത്ര പറയാനും കൂടി പറ്റിയില്ല, അതാ ഓടി വന്നത്. ഒന്നുകൂടെ കാണാനും പിന്നെ വിവേകിനൊരു സമ്മാനം ഏൽപ്പിക്കാനും. അഖില, മാമോനെ ഇതാ തുക എഴുതിയിട്ടില്ലാത്ത ചെക്ക് ലീഫാണ്. ഈ അമ്മമാരെ എന്നും ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കാനും അവരെ സംരക്ഷിക്കാനും വേണ്ട തുക വിവേകിന് എഴുതിയെടുക്കാം. പിന്നെ എന്നും നിനക്ക് ഈ അമ്മയോട് ചോദിക്കാം, കൂടുതൽ എത്ര വേണമെങ്കിലും. മറ്റൊന്നുകൂടിയുണ്ട്, അത് പറയമ്മേ. പറയാം. ഇവനെയും കൂട്ടി എല്ലാവരും കൂടി വൈകാതെ വീട്ടിലേക്ക് വരണം, എന്റെ മോളെ പെണ്ണ് കാണാൻ. എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഇവന്റെ കയ്യിലേക്ക് ഇവളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോ എന്റെ കൂടെ ഉണ്ടാവണം എല്ലാവരും. നീ ഭാഗ്യം ചെയ്തവനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇല്ല, എന്റെ മോളാവും ഭാഗ്യം ചെയ്തത് ഇവനെ കിട്ടാൻ. ഒ
ഒരു ഫോൺ ഉണ്ട് വില്ലേജിന്റെ നിന്ന. ദാമോദര, അമ്മമാരോട് പറ. പണവും കൊണ്ട് അപ്പം വരണമെന്നാ ചോദിക്കുന്നത്. പണവും കൊണ്ടല്ല, പണം കൊണ്ടുപോകാൻ വേണ്ടി വരാൻ പറ. എന്ന് വിവേകം ഒരാളി പറഞ്ഞു പറ ദാമോദര. ഈ കിളിക്കൂട് തകർത്തിട്ട് ആരും മാളിക പണിയാന്ന് കരുതണ്ട. ഇതെന്റെ നെഞ്ചിലാ ഞാൻ കൂട്ടിയിരിക്കുന്നത്, എന്റെ അമ്മ കിളിക്കൂട്. കിളിമകളുടെ പുൽക്കൂട് പഴമുതിരണ തേന്മാവിൽ കണ്ടു കിളിയമ്മേ കഥമൊഴിയണ കിളിയമ്മേ കരളലിയും തേനിമ്പം കേട്ടുപോൽക്കൂട് കിളിമകളുടെ പുൽക്കൂട് പഴമുതിരണ തേന്മാവിൽ കണ്ടുപോ. പഴമുതിരണ തേന്മാവിൽ കണ്ടു